ഇന്നലെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട വിഷയം ഇതായിരുന്നു, പരമാത്മാവിൻ്റെ നാമം, രൂപം, ദേശം, അതുപോലെ പരമാത്മാവിൻ്റെ സംബന്ധം, നമ്മളും ഈശ്വരനും തമ്മിലുള്ള റിലേഷൻ, അതാണ് ഇന്നലത്തെ നമ്മൾ ചർച്ച ചെയ്തത്. അതിലെ നമ്മൾ വളരെ യാഥാർത്ഥ്യങ്ങളായിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇന്ന് ലോകം മുഴുവൻ എല്ലാവരും ദൈവമേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും പരമാത്മാവാകുന്ന ശക്തിയുടെ രൂപത്തെക്കുറിച്ച് മനസ്സിലാക്കി, ജ്യോതിയാണ്, പരം ജ്യോതി, പരമമായ പ്രകാശമാണ്. ഒരിക്കലും ആ പരമാത്മാവാകുന്ന വെളിച്ചത്തെ നമ്മുടെ ഈ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. പരമാത്മാവിൻ്റെ നാമം നമ്മൾ ഇന്നലെ മനസ്സിലാക്കി ശിവ എന്നായിരുന്നു. അല്ലാഹു എന്നു, ജഹോവയെന്നു, ഭഗവാനെ ഏത് നാമരൂപത്തിലും ഏതെല്ലാം ഭാവനകളിലും നമ്മൾ ഈശ്വരനെ ധ്യാനിച്ചാലും ഓർമ്മിച്ചാലും ഈശ്വരൻ എന്ന് പറയുന്ന ശക്തി ഒന്നേയുള്ളൂ, ഏകനാണെന്ന് പഠിച്ചു. അതുകൊണ്ടാണ് നമ്മൾ വിശ്വനാഥനെന്നും ലോകനാഥനെന്നും പ്രപഞ്ചനാഥനെന്നും ഒക്കെ നമ്മൾ പരമാത്മാവിനെ കുറിച്ച് ഏകവചന നാമത്തിലാണ് പറയാറുള്ളത്. പിന്നെ ആ പരമാത്മാ വസിക്കുന്നത് ലോകത്തിനു മുഴുവൻ നാഥനായ ഈശ്വരൻ വസിക്കുന്നതും ഈ പ്രപഞ്ചത്തിൻ്റെ നിറകയിലായിട്ടാണ്. അതാണ് ഇന്നലെ പറഞ്ഞിരുന്നു, ബ്രഹ്മലോക നിവാസിയാണ്. ഏതുപോലെയാണോ നമ്മൾ ഓരോ ആത്മാക്കളുടെയും ദേശം, നമ്മൾ ഓരോ ആത്മാക്കളും വസിച്ചിരുന്നത് ഒരു സമയത്ത് ബ്രഹ്മലോകത്തിലായിരുന്നു. ബ്രഹ്മലോക നിവാസികളാണ് നമ്മളെല്ലാവരും. അതേപോലെ സർവ ആത്മാക്കൾക്കും നാഥനായിരിക്കുന്ന പരമാത്മാ വസിക്കുന്നതും എവിടെ തന്നെയാണ്? ബ്രഹ്മലോകത്തിൽ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഇന്നലെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ, എന്താണ് ഈശ്വരൻ, ആരാണ് ഭഗവാൻ എന്നുള്ള ആ ചോദ്യത്തിനെ നമുക്ക് വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് ലഭിച്ചു അല്ലേ. അതിനർത്ഥം നമ്മൾ ഈശ്വരനെ കണ്ടെത്തുകയാണ്, അഥവാ ഈശ്വരനെ അറിയുകയാണ്. നോക്കൂ, ദൈവം എന്ന് പറയുന്ന ശക്തിയെ കാണാൻ പറ്റില്ല, പക്ഷെ ദൈവം എന്ന് പറയുന്ന ശക്തിയെ അറിയാനും അനുഭവിക്കാനും സാധിക്കുന്നതാണ്. ഇനി പരമാത്മാവുമായിട്ട് നമുക്ക് എന്ത് സംബന്ധമാണുള്ളത്, അത് നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. ഈശ്വരനെ നമുക്ക് ഏത് എല്ലാ ബന്ധങ്ങളിലും കാണും. പരമാത്മാ നമുക്ക് മാതാവാണ്, പിതാവാണ്, സഖാവാണ്, ഗുരുവാണ്. ആത്മാവിൻ്റെ എല്ലാ ബന്ധുത്വവും ഒരൊറ്റ ഈശ്വരനുമായിട്ട് ഉള്ളതാണ്. ഇനി നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് പരമാത്മാവിൻ്റെ കർത്തവ്യം എന്താണ്. ഒപ്പം തന്നെ പരമാത്മാവ് തൻ്റെ കർത്തവ്യം ചെയ്യുന്നതിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് എപ്പോഴാണ് അവതരിക്കുന്നത്. ഗീതയിൽ പോലും വളരെയധികം പ്രസക്തമായിട്ടുള്ളൊരു മഹാവാക്യമുണ്ട്. ലോകത്തിലെന്നും ആ മഹാവാക്യത്തിൻ്റെ പ്രശസ്തിയാണുള്ളത്. അതാണ് യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത എന്ന് പറയുന്നുണ്ട്. എപ്പോഴെപ്പോഴാണോ ഈ ലോകത്തിനെ ധർമ്മത്തിൻ്റെ അതിഗ്ലാനി സംഭവിക്കുന്നത്, അപ്പോഴല്ല ധർമ്മത്തെ വീണ്ടും പുനഃസ്ഥാപനം നടത്തുന്നതിന് വേണ്ടി പരമാത്മാവ് ഈ ഭൂമിയിലേക്ക് അവതരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ഈശ്വരൻ്റെ കർത്തവ്യം? കർത്തവ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം കാലചക്രത്തെക്കുറിച്ച് നമ്മൾ അറിയണം. നോക്കൂ, നമ്മൾ സാധാരണ ദുർഗാദേവിയുടെ കൈകളിൽ, അതുപോലെ വിഷ്ണുവിൻ്റെ കൈകളിലൊക്കെ നമ്മൾ സുദർശന ചക്രം കാണിച്ചിട്ടുണ്ട് അല്ലേ. നോക്കണം, അതിനെ നമുക്ക് വേണമെങ്കിൽ സുദർശന ചക്രം എന്നും പറയാം, സുദർശന ചക്രം എന്നും പറയാം. രണ്ട് ശബ്ദങ്ങളുണ്ട് അതിലെ. എന്താണ് ഈ സുദർശനം എന്ന് വെച്ചാൽ നല്ലത് മാത്രം കാണുക, നല്ലതിനെ മാത്രം നമ്മൾ കണ്ട് സ്വീകരിക്കുക, അതാണ് സുദർശനം, നല്ലൊരു വീക്ഷണം. മറ്റൊന്ന് സുദർശനം എന്ന് പറയും, സ്വയത്തെ മാത്രം നമ്മൾ ദർശിക്കുക. നോക്കൂ, ആരാണോ സ്വയത്തെ ദർശിക്കുന്നത്, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നത്, അവർക്ക് കാലചക്രത്തെ പറ്റി അറിയാനായിട്ട് സാധിക്കും.
നമുക്കറിയാം ഈ ഭൂമിയിലെ ഏതൊരു കാര്യവും നടക്കുന്നത് ചാക്രികമായിട്ടാണ് അല്ലെ. അതിനുദാഹരണമായിട്ട് ജനിക്കുന്നത് മരിക്കാൻ വേണ്ടിയിട്ടാണ്, മരിക്കുന്നത് വീണ്ടും ജനിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതേപോലെ പ്രകൃതിയിലെ ഋതുഭേദങ്ങൾ നമ്മൾ എടുത്തു നോക്കൂ അല്ലെ. ഋതുഭേദങ്ങളിലെ വേനലുണ്ടാകുന്നു, അത് കഴിഞ്ഞാൽ മഴയുണ്ടാകുന്നു, കാറ്റുകാലമുണ്ടാകുന്നു, വസന്തകാലമുണ്ടാകുന്നു, മഞ്ഞുകാലമുണ്ടാകുന്നു, അത് വീണ്ടും എവിടേക്ക് തന്നെ പോകുന്നത്? വേനലിലേക്കാണ് അല്ലെ. അതിനർത്ഥം എപ്പോഴും അതെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചാക്രികമാണ്, കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതേപോലെ നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിനും ഒരു ചക്രമുണ്ട്. നമ്മുടെ ജീവിതമാകുന്ന ചക്രം എന്താ? നമ്മൾ ആദ്യം ജനിച്ചു, നമ്മൾ ജനിക്കുന്നതിന് മുന്നേ ഗർഭസ്ഥ ശിശുവായിരുന്നു, ഗർഭത്തിൽ നിന്ന് പുറത്തു വന്നു, ശൈശവാവസ്ഥ, ബാല്യം എന്നൊക്കെ പറയും. ശൈശവാവസ്ഥ കഴിഞ്ഞ്, ബാല്യവും കഴിഞ്ഞ് കൗമാരത്തിലേക്ക് വന്നു, കൗമാരവും കഴിഞ്ഞ് നമ്മൾ യൗവനാവസ്ഥയിലേക്ക് വന്നു, പിന്നീട് വാർദ്ധക്യം, വൃദ്ധാവസ്ഥയിലെത്തുന്നു. ഈ വൃദ്ധാവസ്ഥയിൽ നിന്നും വീണ്ടും പോകുന്നത് എവിടേക്കാണെന്നറിയൂ? ഗർഭത്തിലേക്കാണ്. അതിനർത്ഥം എന്താണ്? ജീവിതത്തിനും ഒരു ചക്രമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയവും എന്ത് തന്നെയാണ്? ഒരു ചാക്രികമാണ്. വൈകുന്നേരമായാൽ സൂര്യൻ അസ്തമിക്കുന്നു, നാളെയായാൽ വീണ്ടും സൂര്യൻ ഉദിക്കുന്നതാണ്. അപ്പോൾ സൂര്യൻ ഉദിക്കുക, സൂര്യൻ അസ്തമിക്കുക, അതും എന്ത് തന്നെയാണ്? ഒരു ചാക്രികമാണ് അല്ലെ. എപ്പോഴും കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ലോകമാകുന്ന ഘടികാരം, അതായത് വിശ്വമാകുന്ന നാടകം, ഈ നാടകത്തിനും ഒരു ചാക്രികം പോലെയാണ്. അതിനുദാഹരണമായിട്ട് നമുക്കറിയാം 60 സെക്കൻഡുകൾ കൂടി ചേരുമ്പോൾ നമ്മളതിനെ ഒരു നിമിഷം എന്നാണ് പറയുക, 60 നിമിഷങ്ങൾ കൂടി ചേരുമ്പോൾ നമ്മളതിനെ ഒരു മണിക്കൂർ എന്ന് പറയും, 24 മണിക്കൂർ കൂടി ചേരുമ്പോൾ നമ്മളതിനെ ഒരു ദിവസം എന്ന് പറയും, 7 ദിവസങ്ങൾ കൂടി ചേരുമ്പോൾ നമ്മളതിനെ ഒരാഴ്ച എന്ന് പറയും, 4 ആഴ്ചകൾ കൂടി ചേരുമ്പോൾ നമ്മളതിനെ ഒരു മാസം എന്ന് പറയും, 12 മാസങ്ങൾ കൂടി ചേരുമ്പോൾ അതിനെ നമ്മൾ ഒരു വർഷം എന്ന് പറയും. ഇതാണല്ലോ നമ്മുടെ സമയത്തിൻ്റെ കണക്കെന്ന് പറയും. അതേപോലെ 1250 വർഷങ്ങൾ കൂടി ചേരുമ്പോൾ അതൊരു യുഗമാണ്. അങ്ങനെ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിനും അഥവാ നാടകത്തിനും 4 തുല്യ ഭാഗങ്ങളാണ് ഉള്ളത്. അതാണിപ്പം നിങ്ങളുടെ മുന്നിൽ കാണിച്ചിരിക്കുന്ന ചിത്രം. ഈ ചിത്രത്തിൽ നോക്കൂ, 4 തുല്യ ഭാഗങ്ങളാണുള്ളത്. അതിലെ ആദ്യത്തെ ഭാഗത്തിനെ സത്യയുഗം എന്ന പേര് പറയും, 2ാമത്തെ ഭാഗത്തിനെ ത്രേതായുഗം എന്ന പേര് പറയും, 3ാമത്തെ ഭാഗത്തെ ദ്വാപരയുഗം, 4ാമത്തെ ഭാഗം കലിയുഗമാണ്. നോക്കതിന് അർത്ഥം തന്നെ 4 യുഗങ്ങളിലെ ആ ചിത്രം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സ്വസ്തികാണ് അല്ലെ, സ്വസ്തികിൻ്റെ ചിഹ്നമാണ്. അതിലെ വലത് ഭാഗം എന്ന് പറയുന്നത് സത്യത്രേതായുഗമാണ്, ഇടത് ഭാഗം എന്ന് പറയുന്നത് ദ്വാപരയുഗവും കലിയുഗവുമാണ്. അതായത് വിശ്വമാകുന്ന നാടകത്തിലെ, ലോകമാകുന്ന ഘടികാരത്തിൽ സമയമാകുന്ന സൂചി വലത് ഭാഗത്തേക്ക് ചലിക്കുമ്പോൾ ഈ ലോകത്തിൽ സുഖസമൃദ്ധിയുണ്ടായ കാലഘട്ടമായിരുന്നു, സത്യത്രേതായുഗമായിരുന്നു. അതാണ് ഈ ഭൂമിയിലെ സുവർണ കാലഘട്ടമെന്നു, സ്വർണിമയുഗമെന്നു, അല്ലെങ്കിൽ ദേവലോകമെന്നു, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പൂന്തോട്ടമെന്നു, വിഷ്ണു ലോകമെന്നു പല പേരിലും നമുക്ക് പറയാം. അതാണ് സത്യയുഗവും ത്രേതായുഗവും. പക്ഷെ എപ്പോഴാണോ ലോകമാകുന്ന ഘടികാരത്തിൻ്റെ സമയമാകുന്ന സൂചി വളരെ പതുക്കെ പതുക്കെ ഇടത് ഭാഗത്തേക്ക് ചലിക്കാൻ തുടങ്ങുന്നത്, അപ്പോഴാണ് ഈ ലോകം സാധാരണ മനുഷ്യരുടെ ലോകത്തിലേക്ക് വരുന്നത്. ഇനി ആ സമയമാകുന്ന സൂചി നോക്കൂ, എപ്പോ കലിയുഗത്തിലെത്തുന്നുവോ, കലിയുഗത്തിലെത്തുന്ന സമയത്ത് മനുഷ്യൻ മനുഷ്യനല്ല. കുറേ വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ പറയുന്നൊരു ശബ്ദമായിരുന്നു മനുഷ്യൻ മൃഗമാണെന്ന് പറയും. ഇന്ന് മൃഗവും അല്ല, ഇന്ന് മനുഷ്യൻ എന്താന്ന് വെച്ചാൽ രാക്ഷസനാണോ എന്ന് തോന്നിപ്പോകും, അല്ലെങ്കിൽ അസുരനാണോ എന്ന് തോന്നിപ്പോകും. മനുഷ്യൻ്റെ ജീവിതം പോലും ഇന്ന് നോക്കൂ,
സ്നേഹമില്ല, കരുണയില്ല, സഹാനുഭൂതിയില്ല, ക്ഷമയില്ല, സഹിക്കാനുള്ള ശക്തിയില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നില്ല, പൊരുത്തപ്പെട്ട് പോകുന്നില്ല. അതായത് മനുഷ്യ ഹൃദയങ്ങളിൽ എന്തെല്ലാം നന്മകൾ ആവശ്യമുണ്ടോ ആ നന്മകളൊന്നും ഇല്ലാതെ മനുഷ്യനൊരു മിഷൻ പോലെ, ഒരു യന്ത്രം പോലെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഒരു മിഷൻ ലൈഫാണ്, യാന്ത്രികമായിട്ട് പോയിരിക്കുന്നു. പക്ഷെ നമുക്കറിയാം ഈ നാല് യുഗങ്ങളെ ഒരു സ്വസ്തികയിലാണ് ഒതുക്കിയതിരിക്കുന്നത് അല്ലേ. സ്വസ്തിക എന്ന വാക്കിനർത്ഥം തന്നെ ശുഭം എന്നാണ്, അഥവാ മംഗളം എന്നാണ്. ഈ കാലചക്രത്തിനെ നമുക്ക് വേണമെങ്കിൽ മംഗളചക്രം എന്നുകൂടെ പേര് പറയും. അതായത് ഈ ലോകമാകുന്ന നാടകത്തിലെ, അല്ലെങ്കിൽ ഈ സൃഷ്ടി നാടകത്തിലെ എന്ത് സംഭവിക്കുന്നുവോ അതിലെ മംഗളം അടങ്ങിയിട്ടുണ്ട്, അതിലെ നന്മ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് സത്യുഗവും ത്രേതായുഗവും എന്ന് പറയുന്നത്, ദ്വാപരയുഗവും കലിയുഗവും എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഒരിക്കലേ അക്ബർ ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിരിക്കുന്ന ബീർബലും കൂടെ ഒരിക്കലൊരു കാട്ടിലെ നായാട്ടിനായിട്ട് പോയി. നായാട്ടിന് പോയ സമയത്ത് അക്ബർ ചക്രവർത്തിയുടെ കയ്യെ ഒരായുധം കൊണ്ട് മുറിഞ്ഞു. കയ്യൊരായുധം കൊണ്ട് മുറിഞ്ഞ് ഒരു കൈവിരലെന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു, മുറിഞ്ഞുപോയി. അപ്പോൾ അദ്ദേഹം വളരെ സങ്കടത്തോടുകൂടെ ബീർബലിനോട് പറയാണ്, എൻ്റെ കയ്യും മുറിഞ്ഞുപോയി, നല്ല പോലെ ബ്ലഡ് പോയി, വിരലേ എനിക്ക് നഷ്ടപ്പെട്ടു. ഉടൻ ബീർബൽ എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ, നല്ലതാണ്, എന്ത് സംഭവിക്കുന്നു, അതിൽ മംഗളം അടങ്ങിയിട്ടുണ്ട്, നന്മയുണ്ട് അവർ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ചക്രവർത്തിക്ക് ആകെ ദേഷ്യം വന്നു. കണ്ടില്ലേ, എൻ്റെ കൈവിരൽ നഷ്ടപ്പെട്ടപ്പോഴെന്താ പറഞ്ഞത്, നല്ലതെന്നല്ലേ പറഞ്ഞത്, ഇദ്ദേഹത്തിനെ കാരാഗ്രഹത്തിലടക്കി ഊപർ. അങ്ങനെ ഉടൻ തന്നെ ബീർബലിനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കാരാഗ്രഹത്തിൽ അടച്ചു. പിറ്റേത്തെ പ്രാവശ്യം രാജാവ് ഒറ്റയ്ക്ക് നായാട്ടിന് പോവാണ്. ഒറ്റയ്ക്ക് നായാട്ടിന് പോയപ്പോൾ എന്തായി, കുറേ കാട്ടാളന്മാരെ പിടിച്ചു. കാട്ടാളന്മാരെ പിടിച്ച് രാജാവിന് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഒരു പൂജയ്ക്കായിട്ട്, പൂജയ്ക്ക് എങ്ങനെയെന്ന് വെച്ചാൽ കാട്ടാളന്മാരുടെ പൂജയ്ക്ക് നരബലി നടത്തണം. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി, ഒരു മനുഷ്യനെ കിട്ടിയല്ലോ നരബലി നടത്താനെന്ന് പറഞ്ഞ് ഈ രാജാവിനെയും കൊണ്ടുപോയി. പക്ഷേ രാജാവിന് ഇവർ പരിശോധിച്ചപ്പോൾ, അംഗോപംഗങ്ങൾ പരിശോധിച്ചപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്, കയ്യിലെ ഒരു വിരലില്ല. അയ്യോ, വിരലില്ലാത്തൊരാളെ, കാരണം പൂർണ്ണ ആരോഗ്യവാനായിരിക്കണം, ഒരു അപാകതകൾ പോലും ശരീരത്തിന് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഈ വിരലില്ലാത്തൊരാളെന്നെ എങ്ങനെ നരബലി ചെയ്യാം, ദേവൻ കോപിക്കും, അതുകൊണ്ട് വേണ്ട, ഇദ്ദേഹത്തിന് വിട്ടയക്കാന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വിട്ടയച്ചു. അപ്പം ആ വിരലില്ലാത്തതും എന്ത് തന്നെയാണ്, ഒരു മംഗളമാണ് അല്ലെ, അതിലും ഒരു നന്മ അടങ്ങിയിട്ടുണ്ട്. തിരിച്ച് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അപ്പം അദ്ദേഹം ചിന്തിച്ചു, അയ്യോ, അന്ന് ബീർബൽ ആ മംഗളമുണ്ടെന്ന് പറഞ്ഞതിലൊരു കാര്യമുണ്ട്, അതിപ്പോഴല്ലേ മനസ്സിലായത്, ഞാൻ അന്ന് ദേഷ്യപ്പെട്ടിട്ട് ബീർബലിനെ കാരാഗ്രഹത്തിൽ അടച്ചു, നമുക്ക് പോയിട്ട് മോചിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വേഗം അദ്ദേഹം ബീർബലിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ബുദ്ധിമോശത്തിന് ക്ഷമിക്കണം, ഞാൻ അങ്ങേ കാരാഗ്രഹത്തിൽ അടച്ചു, എന്നോട് ക്ഷമിക്കൂ പറഞ്ഞു. അപ്പോൾ ബീർബൽ പറഞ്ഞു, എന്നെ കാരാഗ്രഹത്തിൽ അടച്ചതിലും നന്മയുണ്ട്, അഥവാ ഞാൻ അങ്ങയോടൊപ്പം വന്നു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ യാതൊരു അപാകതകളും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ അങ്ങേ വെറുതെ വിടും, എന്നിട്ട് എന്ത് ചെയ്യുമായിരുന്നു, എന്നെ ബലിയർപ്പിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ കാരാഗ്രഹത്തിൽ അടച്ചതിലും എന്തുണ്ട്, തീർച്ചയായിട്ടും ഒരു മംഗളം അടങ്ങിയിട്ടുണ്ട്, നന്മ അടങ്ങിയിട്ടുണ്ട് ഇവർ. അതേപോലെ നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകമാകുന്ന നാടകത്തിലും കാലചക്രത്തിലും എന്ത് സംഭവിക്കുന്നു അതിലെ മംഗളം അടങ്ങിയിട്ടുണ്ട്. അതാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുന്നത്, എന്ത് സംഭവിച്ചു അത് നല്ലതിനാണ്, എന്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അത് നല്ലതിനാണ്, നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു അതിലും എന്തടങ്ങിയിട്ടുണ്ട്, മംഗളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കാലചക്രത്തിൽ നോക്കും, ആദ്യത്തെ യുഗം സത്യയുഗമായിരുന്നു. അതായത് സൃഷ്ടി എന്നാണ് പുനരാരംഭിക്കുന്നത്, ആ സമയത്ത് ഈ ഭൂമി എന്തായിരുന്നു, സ്വർഗമായിരുന്നു. നോക്കണം, സ്വർഗം നരകം എന്നൊക്കെ പറയുന്നത് മുകളിലൊന്നുമല്ല. നമ്മുടെയൊക്കെ വിചാരം എന്താണ്, സ്വർഗം എന്നൊക്കെ പറഞ്ഞാൽ അത് ആകാശത്തിൻ്റെ മുകളിലായിരിക്കും, നരകം എന്ന് പറഞ്ഞാൽ എവിടെയാണ്, അത് ചിലപ്പോൾ അടിയഭാഗത്തായിരിക്കും, പാതാളത്തിലായിരിക്കും എന്ന് പറയും. നോക്ക്, അതിന് അർത്ഥം എന്തെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ്റെ മാനസിക നിലവാരത്തിനെയാണ് ആ ഉയർന്നതായിട്ടും താഴ്ചയായിട്ടും കാണിക്കുന്നത്.
ദേവന്മാരുടെ മനോനിലയും ദേവന്മാരുടെ മാനസികാവസ്ഥയും ദേവന്മാരുടെ ക്വാളിറ്റീസും വളരെ ഹയസ്റ്റ് ആയിരുന്നു. അതായത് ഒരുപാട് ഗുണങ്ങളാലും ഒരുപാട് സവിശേഷതകളാലും അവർ ശ്രേഷ്ഠരായിരുന്നു. അതുകൊണ്ടാണ് ദേവീ ദേവന്മാർ എവിടെയുണ്ട് എന്ന് പറയുന്നത്, മുകളിൽ വസിക്കുന്നു എന്ന് പറയാൻ കാരണം. പക്ഷേ അസുരന്മാരാണല്ലോ നരകത്തിലുണ്ടാകുന്നത്. നരകത്തിൽ ജീവിക്കുന്ന അസുരന്മാരുടെ മനോനില എന്ന് പറയുന്നത് വളരെ താഴ്ന്നതാണ്. വളരെ താഴ്ന്നത് എന്ന് വെച്ചാൽ അധപതിച്ചതാണ്. ഒരുപാട് ആസുരീയമായ സ്വഭാവങ്ങൾ, ഒരുപാട് ദുശീലങ്ങൾ, ഒരുപാട് ദുസ്വഭാവങ്ങൾ, മൃഗീയമായ വാസനകൾ, കുറ്റവാസനകൾ, അതായത് മനസ്ഥിതി വളരെ താഴ്ന്നതുകൊണ്ടാണ് പാതാളത്തിലാണ് നരകവാസികളെന്ന് പറയാനുള്ള കാരണം. എന്നാൽ ശരിക്കും സ്വർഗവും നരകവും എന്ന് പറയുന്നത് മുകളിലുമല്ല താഴെയുമല്ല, അതെവിടെ തന്നെയാണെന്നറിയോ, ഭൂമിയിലെ രണ്ട് സമയങ്ങളിലാണ്. ഭൂമി തന്നെയാണ് ഒരു കാലത്ത് സ്വർഗമാകുന്നതും ഭൂമി തന്നെയാണ് ഒരു കാലത്ത് നരകമായി തീരുന്നത്. ഭൂമിയിലെ ആദ്യത്തെ ഭാഗങ്ങളെ സത്യത്രേതായുഗം, അതിനെയാണ് സ്വർഗം എന്ന് പറയുന്നത്. ഹെവൻ എന്ന് പറയും, വൈകുണ്ഠം എന്ന് പറയും, അല്ലാഹുവിൻ്റെ പൂന്തോട്ടം എന്ന് പറയും. സുഖസമൃദ്ധിയുടെ കാലഘട്ടമാണ്. അതായത് ഗുണങ്ങളാലും ശക്തികളാലും സമ്പന്നമായ അവസ്ഥ, ആരോഗ്യത്തോടെ ജീവിക്കുന്നൊരു കാലഘട്ടം, ദുഃഖങ്ങളില്ലാതെ, അശാന്തിയില്ലാതെ, സമ്മർദ്ദങ്ങളില്ലാതെ, സംഘർഷങ്ങളില്ലാതെ, അകാല മൃത്യുവില്ലാതെ, അപകട മരണങ്ങളില്ലാതെ സുഖസമൃദ്ധമായ കാലഘട്ടം, ആ കാലഘട്ടത്തിനെയാണ് സത്യയുഗമെന്നും ത്രേതായുഗമെന്നും പറയപ്പെടുന്നത്. പക്ഷേ സത്യയുഗവും ത്രേതായുഗവും കഴിഞ്ഞ് 2500 വർഷം തീർന്നു പോവാണ്. അങ്ങനെ എപ്പോൾ 2500 വർഷം തീരുന്നുവോ ദ്വാപരയുഗം ഉണ്ടാകുന്നു, കലിയുഗവും ഉണ്ടാകുന്നു. നോക്കി, ദ്വാപരയുഗവും 1250 വർഷമാണ്, കലിയുഗവും 1250 വർഷമാണ്. അങ്ങനെ 4 യുഗങ്ങളാകുന്ന സമയത്ത് 5000 വർഷമാണ്. മനസ്സിലായോ? സത്യയുഗത്തിലെ 1250 വർഷം, ത്രേതായുഗത്തിലെ 1250 വർഷം, ദ്വാപരയുഗത്തിലെ 1250 വർഷം, കലിയുഗത്തിലെ 1250 വർഷങ്ങൾ. അങ്ങനെ 4 യുഗങ്ങളും കൂടി കൂടുമ്പോൾ മൊത്തം 5000 വർഷം എന്ന് പറയും. ഈ 5000 വർഷത്തിനെ ഒരു കൽപ്പം എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു കൽപ്പത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ കൽപ്പം എപ്പോഴും ചാക്രികം പോലെ കറങ്ങിക്കൊണ്ടേയിരിക്കും. കാലചക്രത്തിൻ്റെ പ്രത്യേകത ഇതാണ്. കാലം ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കാതെ കാലമാകുന്ന ചക്രം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് സൃഷ്ടി ആരംഭിക്കുമ്പോൾ സത്യയുഗമായിരുന്നു. പിന്നീട് 1250 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സത്യയുഗം ത്രേതായുഗത്തിന് വഴിമാറിക്കൊടുത്തു, ത്രേതായുഗം ദ്വാപരയുഗത്തിന് വഴിമാറിക്കൊടുത്തു, ദ്വാപരയുഗം കലിയുഗത്തിന് വഴിമാറിക്കൊടുത്തു. നോക്കി, 4 യുഗങ്ങളെ നമുക്ക് എന്തുകൊണ്ട് 4 തിരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം ഇതാണ്, സത്യയുഗത്തിനെ ഗോൾഡൻ ഏജ് എന്നാണ് പറയുക, സ്വർണിമ യുഗം എന്ന് പറയും. നോക്കണം, സത്യയുഗത്തിൻ്റെ പ്രത്യേകത ഇതാണ്, സത്യയുഗത്തിൽ ആത്മാവ് സ്വർണത്തിന് സമാനമാണ്. അതായത് ആത്മാവാകാം, ശരീരമാകാം, പ്രകൃതിയാകാം, എല്ലാം സദോപ്രധാനമായിട്ടുള്ള അവസ്ഥയാണ്. അതുകൊണ്ടാണ് സത്യയുഗത്തിന് ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത്. അതായത് സദോപ്രധാനമായിട്ടുള്ള ലോകം എന്നുള്ള അവസ്ഥ പറയുന്നു. ത്രേതായുഗത്തിനെ പറയുന്നത് സിൽവർ ഏജ് എന്നാണ് പറയുന്നത്. അതായത് സത്യയുഗം കഴിഞ്ഞ് വളരെ പതുക്കെ ത്രേതായുഗത്തിലേക്ക് വരുമ്പോൾ ആത്മാവിലെ ഗുണങ്ങൾക്കും ആത്മാവിലെ ശക്തികൾക്കും ആത്മാവിലെ പവിത്രതയ്ക്കും ചെറിയൊരു കോട്ടം തട്ടുന്നു. ആ കോട്ടം തട്ടുന്നതുകൊണ്ടാണ് ത്രേതായുഗത്തിന് എന്ത് പറയുന്നത്, സിൽവർ ഏജ് എന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ട് ത്രേതായുഗത്തിനെ സദോ എന്നാണ് പറയുക. എന്ത് പറയുന്നു, സദോ. സത്യയുഗം സദോ പ്രധാനമാണ് അല്ലേ. ആത്മാവിലെ പ്യൂരിറ്റിയുണ്ട്, ശരീരത്തിന് പ്യൂരിറ്റിയുണ്ട്, പ്രകൃതിക്ക് പ്യൂരിറ്റിയുണ്ട്. പ്രകൃതി പോലും ശരിക്കും അതിൻ്റെ ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്.
അതായത് അഗ്നിയാകാം, ജലമാകാം, വായുവാകാം, ആകാശമാകാം, ഭൂമിയാകാം, അതിൻ്റെ എല്ലാറ്റിൻ്റെയും പരിശുദ്ധമായിട്ടുള്ള ഒരു കാലഘട്ടം, അതാണ് സത്യയുഗം. പക്ഷെ ഈ ത്രേതായുഗത്തിലേക്ക് എത്തുന്ന സമയത്ത് 100-ൽ നിന്നും ഒരു 25% അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞൊരു കാലഘട്ടമായതുകൊണ്ടാണ് ത്രേതായുഗത്തിനെ സിൽവർ ഏജ് എന്ന് പറയാനുള്ള കാരണം. അങ്ങനെ സത്യയുഗം കഴിഞ്ഞു, ത്രേതായുഗം കഴിഞ്ഞു, വളരെ പതുക്കെ ദ്വാപരയുഗത്തിലേക്ക് വരുന്ന സമയത്ത് ആത്മാവിൻ്റെ ക്വാളിറ്റിയിൽ 50% കുറവാണുണ്ടാകുന്നത്. ആത്മാവിൻ്റെ പവിത്രത, ആത്മാവിലെ ഗുണങ്ങൾ, ആത്മാവിൻ്റെ ശക്തികൾ, ഇതെല്ലാം എത്ര ശതമാനം കുറയുന്നു? 50% കുറയുന്നു. വീണ്ടും അതെന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ദ്വാപരയുഗവും കഴിഞ്ഞിട്ട് ദ്വാപരയുഗത്തിൽ നിന്ന് കലിയുഗത്തിൽ എത്തുമ്പോഴേക്കും, ദ്വാപരയുഗത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും ആത്മാവിൽ നിന്നുള്ള പ്യൂരിറ്റി, ആത്മാവിൻ്റെ ശക്തികൾ, ഗുണങ്ങൾ 75% കുറഞ്ഞു. അതുകൊണ്ട് ദ്വാപരയുഗത്തിനെ കോപ്പർ ഏജ് എന്നാണ് പറയുക, അതായത് രജു പ്രധാനമായ യുഗം എന്ന് പറയപ്പെടുന്നു. വീണ്ടും കലിയുഗത്തിലെത്തുകയാണ്. നോക്കണം, കലിയുഗത്തിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും ആത്മാവിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കറുത്ത് ഇരുമ്പിന് സമാനമാണ്. അതുകൊണ്ട് കലിയുഗത്തിനെ അയണേജ് എന്നാണ് പറയുക. അപ്പോൾ നോക്കൂ, സത്യയുഗം ഗോൾഡൻ ഏജാണ്, ത്രേതായുഗം സിൽവർ ഏജാണ്, ദ്വാപരയുഗം കോപ്പർ ഏജാണ്, കലിയുഗത്തിനെ പറയുന്നത് അയണേജ് എന്നാണ് പറയുക. അതിനർത്ഥം ഇരുമ്പിന് സമാനമാണ്. ഇന്ന് ചില മനുഷ്യരുടെ സ്വഭാവം കാണുമ്പോഴും ചില മനുഷ്യരുടെ പെരുമാറ്റം കാണുമ്പോഴും നമ്മൾ അറിയാതെ പറയുന്നൊരു സ്വഭാവമാണ്, പറയുന്നൊരു വാക്കാണ് ഉരുക്ക് പോലെയുണ്ട് ഇവരുടെ സ്വഭാവം അല്ലേ. ഇവരുടെ മനസ്സ് എന്തുപോലെയാണ്? ഉരുക്ക് പോലെയുള്ളതാണ്. കാരണം എന്താ? ഭയങ്കര ഹാർഡാണ് അല്ലെ, കാഠിന്യമുള്ളതാണ്. പക്ഷെ അതേസമയം നമുക്കറിയാം, സ്വർണം, സ്വർണം എന്ന് പറയുമ്പോഴെന്താണ്? പെട്ടെന്ന് മോൾഡ് ചെയ്യാൻ പറ്റും അല്ലേ. വളരെ അധികം മോൾഡിങ് നേച്ചറാണ് ഏതിനുള്ളത്? ഗോൾഡിനുള്ളത് അല്ലെ, സ്വർണത്തിനുള്ളത്. പക്ഷെ ആ സത്യയുഗത്തിലുണ്ടായിരുന്നപ്പോൾ ആ ഗോൾഡൻ ഏജ് സംസ്കാരത്തിൽ നിന്നും ആത്മാവ് വളരെയധികം കാലങ്ങളുടെ ചാക്രികം പോലെ കാലപ്പഴക്കത്തിനനുസരിച്ച് കാലചക്രത്തിൻ്റെ പ്രവാഹത്തിൽ പെട്ട് കലിയുഗ അവസാനം എത്തിയപ്പോഴേക്കും അതേ ആത്മാവ് ഏതിന് സമാനമായിട്ട് മാറിയിരിക്കുന്നു? ഇരുമ്പാണ്, അയൺ ഏജാണ് അല്ലേ. ആത്മാവ് കറുത്തു പോയിട്ട് ആത്മാവിൻ്റെ എല്ലാ ഗുണങ്ങളും കുറഞ്ഞ്, ശക്തികളും പവിത്രതയും ഒക്കെ കുറഞ്ഞുപോയി വളരെയധികം തമോ പ്രധാനമായ അവസ്ഥയിലെത്തിയിരിക്കുന്നു. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കാലചക്രത്തിൽ ജീവിക്കുമ്പോൾ, ഈ ഡ്രാമയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു കാര്യത്തെ നമ്മളെപ്പോഴും അണ്ടർലൈൻ ചെയ്യണം. നോക്കി, ഈ ഡ്രാമയിൽ ഏത് മനുഷ്യരോടൊപ്പം നമ്മൾ ജീവിക്കുമ്പോഴും ആരെ നമുക്ക് അപകാരം ചെയ്താലും, അതിനർത്ഥം ആര് നമ്മളെ ഉപദ്രവിച്ചാലും നമ്മൾ അങ്ങോട്ട് ഉപദ്രവിക്കാൻ പാടില്ല. നമ്മളെന്നെ ആര് തല്ലിയാലും നമ്മൾ അങ്ങോട്ട് തലോടണം. ആര് നമ്മളെ അപമാനിച്ചാലും നമ്മൾ അവർക്ക് ബഹുമാനം കൊടുക്കണം. ആര് നമ്മളെ അംഗീകരിച്ചില്ലെങ്കിലും, ആര് നമ്മളെ നിന്ദിച്ചാലും നമ്മൾ അങ്ങോട്ട് സ്തുതി പാടണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, പ്രകൃതിക്കൊരു നിയമമുണ്ട്, സൃഷ്ടി നാടകത്തിനൊരു നിയമമുണ്ട്. ആരെന്ത് കർമ്മം ചെയ്താലും ആ കർമ്മത്തിൻ്റെ ഫലം എന്ത് ചെയ്തേ പറ്റൂ? അനുഭവിച്ചേ പറ്റുള്ളൂ അല്ലേ. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരാളെന്നെക്ക് അപകാരം ചെയ്യണം, അർത്ഥം അവരെന്നെ ഉപദ്രവിക്കുന്നു. നോക്ക്, ഏതൊരു ജന്മത്തിലെ എന്നിൽ നിന്നും എന്ത് പോയിട്ടുണ്ട്? അവർക്ക് ഒരു ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. ആ ഉപദ്രവം ഉണ്ടായതുകൊണ്ടാണ് അവരിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും എനിക്ക് എന്ത് കിട്ടാനുള്ള കാരണം? എനിക്ക് ഉപദ്രവം കിട്ടാനുള്ള കാരണം. നോക്ക്, കിട്ടിയ അർത്ഥം എന്താണ്? ആ കണക്കവിടെ എന്തായി? ആ കണക്കവിടെ എന്തായി? ക്ലോസായി. പക്ഷേ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാൻ പാടില്ല? അവരെന്നെ അങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നമ്മൾ പ്രതികാരം ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു അമ്മ, ഒരമ്മയ്ക്കൊരു മകൻ, ആ മകനെ ഒരാൾ കൊലപ്പെടുത്തി. ആ അമ്മ തിരിച്ച് അവരുടെ മകനെ പോയിട്ട് കൊലപ്പെടുത്തുകയാണെങ്കിൽ അത് നിയമമാണോ? അത് നിയമമാണോ? അല്ല അല്ലേ. നോക്ക്, ഈ ലോകത്തിലെ നമുക്കറിയാം, നിയമം ഒരിക്കലും നമുക്ക് കയ്യിലെടുക്കാൻ പറ്റില്ല. പറ്റൂ? ഈ ലോകത്തിനൊരു നിയമമുണ്ട്, അതിനെയാണ് പ്രകൃതി നിയമം, കർമ്മ നിയമം എന്ന് പറയും. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ,
ഈ കാലചക്രത്തിലെ പ്രതികരിക്കേണ്ട ആവശ്യമില്ല, അഥവാ പ്രതികാരം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്കൊരാള് ഉപദ്രവം ചെയ്തു, ഒരാൾ നമ്മളെ അപമാനിച്ചെങ്കിലും അവരാണ് കണക്കുണ്ടാക്കി എൻ്റെ കണക്ക് അവിടെ എന്ത് ചെയ്തിരിക്കുന്നു, തീർന്നിരിക്കുകയാണ് അല്ലെ, എൻ്റെ കണക്ക് ക്ലോസ് ചെയ്തു. പക്ഷെ അതേപോലെ ഞാൻ തിരിച്ച് പകരം വീട്ടാൻ നിൽക്കുകയാണെങ്കിൽ സത്യത്തിൽ ഞാനവിടെ കണക്കിന് എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, കണക്ക് ഞാൻ ഉണ്ടാക്കുകയാണ്. കണക്ക് തീർക്കുകയല്ല ചെയ്യുന്നത്, ഞാൻ എന്താ ചെയ്യുന്നത്, കണക്കുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇതും ഈ പ്രകൃതിയിലെ കാലചക്രത്തിൻ്റെ ഒരു നിയമമാണ്. നമ്മൾ ഒരിക്കലും പ്രതികാരം ചെയ്യാനായിട്ട് പാടുള്ളതല്ല. നമുക്ക് ഇത്ര മാത്രം ചെയ്താൽ മതി, കാലചക്രത്തിൽ നമുക്ക് എന്ത് ആത്മാവിന് ലഭിച്ചിരിക്കുന്ന പാർട്ടുണ്ടോ, ജന്മങ്ങളെടുത്ത് 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 നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അഭിനയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് സത്യത്തിൽ ഈ സൃഷ്ടി നാടകത്തിലേക്ക് നമ്മൾ എവിടെ നിന്നാണ് വന്നത് അഭിനയിക്കാൻ, ബ്രഹ്മലോകത്തിൽ നിന്നാണ് അല്ലെ. ബ്രഹ്മലോകമാണ് നമ്മൾ ആത്മാക്കളുടെ ഒറിജിനലായ വീട്. ആ ബ്രഹ്മലോകത്തിൽ നിന്നാണ് നമ്മൾ എല്ലാ ആത്മാക്കളും ഈ സാക്കാര ലോകത്തിലേക്ക് വന്നത്. വന്നപ്പോൾ ഈ സൃഷ്ടി നാടകം സ്വർഗമായിരുന്നു. പക്ഷെ ആ സ്വർഗത്തിൽ നിന്ന് പാർട്ട് അഭിനയിച്ച് അഭിനയിച്ച് ജനിക്കുക മരിക്കുക എന്നുള്ള ജനന മരണ ചക്രത്തിൽ ഏർപ്പെട്ട് ഏർപ്പെട്ട് അവസാനം നമ്മളിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, കലിയുഗത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. എവിടെയാണ് എത്തി നിൽക്കുന്നത്, ഇന്ന് നമ്മൾ കലിയുഗ അവസാനമാണ്. പക്ഷേ ഈ കലിയുഗ അവസാനം എത്തിയപ്പോഴേക്കും നമുക്ക് എന്താ സംഭവിച്ചു പോയിരിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ വളരെ ക്ഷീണിതരാണ്, വളരെ ക്ഷീണിതരാണ്. പലപ്പോഴും പല ആളുകളും പറയുന്നൊരു വാക്കുണ്ട്, ജീവിതം അടുത്തു, ജീവിച്ചേ മതിയായി, എങ്ങോട്ടെങ്കിലും ഒന്ന് ഓടിപ്പോകണം എന്നുണ്ട്, എവിടേക്കെങ്കിലും ഒന്ന് പോയാൽ മതി, ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി പറയുന്ന വാക്കുകളിൽ അല്ലെ. ജീവിതത്തിൽ ദുഃഖം വരുമ്പോൾ, ജീവിതത്തിൽ അശാന്തി ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പറയുന്നൊരു വാക്കാണ് ഏതെന്ന് പറയുന്നത്, ജീവിതം അടുത്തു എന്നുള്ളത്. നോക്കിക്കോളൂ, നമ്മുടെ വീട്ടിലെ ഒരു മിക്സി വാങ്ങിച്ചു നമ്മൾ പുതിയതായിട്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൈൻഡർ നമ്മൾ നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചു, വാങ്ങിച്ച് പുതിയതായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിലൊരു ശബ്ദങ്ങളും ഉണ്ടാവില്ല, ഉണ്ടാകും, അതിൻ്റെ അലൈൻമെൻറ്റൊക്കെ വളരെ കറക്റ്റായിരിക്കും, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അത് വർക്ക് ചെയ്യണുണ്ട് എന്നുള്ളത് നമുക്ക് അടുത്ത് പോയി നിന്നാൽ പോലും അറിയില്ല, അത്ര നിശബ്ദമായിട്ട് അത് അതിൻ്റെ കണ്ടീഷനോടുകൂടെ വർക്ക് ചെയ്തോളൂ. പക്ഷേ കാലങ്ങൾ പഴകുകയാണ് അല്ലെ, ചിലപ്പോൾ 4 വർഷം കഴിഞ്ഞു, 5 വർഷം കഴിഞ്ഞു, 7-8 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലെ അലൈൻമെൻറ്റൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകും, തെറ്റിയിട്ടുണ്ടാകും അല്ലെ. അതിൻ്റെ വർക്കിംഗ് ആ മെക്കാനിസം എന്ന് പറയുന്നത് എന്തായിട്ടുണ്ടാകും, ഒന്ന് തെറ്റിയിട്ടുണ്ടാകും. അപ്പം എന്ത് സംഭവിക്കും, ഗ്രൈൻഡർ നമ്മളൊന്ന് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്താൽ മതി, അപ്പോഴേക്കും ആകെ കൂടി ഒരു മോട്ടറിൻ്റെ ഒരു സൗണ്ട് പോലെ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കും അല്ലെ, ഭയങ്കര അതിൻ്റെ കണ്ടീഷൻ മോശമായിരിക്കും. നോക്കിക്കോളൂ, ആ ഗ്രൈൻഡറോ ആ മിക്സിയോ നമുക്ക് നേരാക്കാൻ കഴിയോ, ഇല്ല അല്ലെ. ചിലപ്പോൾ നമ്മൾ നേരാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊന്നും കൂടെ ചിലപ്പോൾ എന്തേ സംഭവിക്കുള്ളൂ, കേടുവരാൻ സാധ്യതയുണ്ട്. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഇലക്ട്രോണിക്സ് ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അതിൻ്റേതായിട്ടുള്ളൊരു മെക്കാനിക് ഉണ്ടാകും, ആ മെക്കാനിക്കിനെ നമ്മൾ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ നമുക്ക് നമ്മളെല്ലാ ആത്മാക്കളും പരന്താമത്തിൽ നിന്നും ബ്രഹ്മലോകത്തിൽ നിന്നും ഈ സൃഷ്ടി നാടകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള, നമുക്ക് പ്രവർത്തിക്കാനുള്ള നമ്മുടെ മെക്കാനിസം അഥവാ നമ്മുടെ അലൈൻമെൻ്റ് എന്ന് പറയുന്നത് വളരെ കറക്റ്റായിരുന്നു, വളരെ കറക്റ്റായിരുന്നു. ശബ്ദ കോലാഹലങ്ങളൊന്നുമില്ലാതെ, അശാന്തിയൊന്നുമില്ലാതെ, അസ്വസ്ഥതകളൊന്നുമില്ലാതെ, ഒരു ടെൻഷനും ഇല്ലാതെ നമ്മൾ കുറേ കാലങ്ങൾ നമ്മൾ ജീവിച്ചു. പക്ഷെ കാലത്തിൻ്റെ പഴക്കത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ അലൈൻമെൻറ്റ് തെറ്റിപ്പോയി അല്ല, അതിനർത്ഥം ജീവിതത്തിന് താളഭംഗങ്ങളുണ്ടായി, ജീവിക്കാനുള്ള മെഷീനറി സിസ്റ്റം നമ്മുടെ എന്തായിപ്പോയി, കേടായിപ്പോയി. അതാണ് കലിയുഗത്തിൻ്റെ അവസാനം എത്തിയപ്പോഴേക്കും നമ്മൾ പറയുന്നത് എന്താ, ആകെ അശാന്തിയാണ് അല്ലെ, ആകെ കോലാഹലമാണ്, ആകെ ബഹളങ്ങളാണ്. നോക്കൂ, ചെറിയ ചെറിയ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വന്നാൽ മതി, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ മതി, അപ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥമാകും, ഭയങ്കരമായിട്ട് നമ്മൾ ടെൻഷനാകും, ഭയങ്കര സമ്മർദ്ദങ്ങളുണ്ടാകും, പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കും, ഭയങ്കരമായിട്ട് പ്രകോപനങ്ങൾ ഉണ്ടാകും. അതിന് കാരണം നമ്മുടെ ജീവിതത്തിലെ അലൈൻമെൻ്റ് എന്ത് ചെയ്തിരിക്കുന്നു, തെറ്റായി പോയിരിക്കുകയാണ് അല്ലെ. നമ്മുടെ വർക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ
അലൈൻമെൻറ്റ് നമുക്ക് ശരിയാക്കണമെങ്കിൽ, നമ്മുടെ വർക്കിംഗ് കണ്ടീഷനെ വളരെ നല്ലതാക്കി മാറ്റണമെങ്കിൽ അതും ഒരൊറ്റ മെക്കാനിക്കിന് മാത്രമേ സാധിക്കുള്ളൂ. അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതായത് ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിന്, ഇന്ന് ലോകത്തിൽ ഏത് മനുഷ്യൻ ജീവിക്കുകയാണെങ്കിലും മനുഷ്യൻ്റെ ജീവിതത്തിനെ വീണ്ടും താളാത്മകമാക്കി മാറ്റുക, ജീവിതത്തിനെ ഒരു സംഗീതമാക്കി മാറ്റാനായിട്ട് കഴിയണമെങ്കിൽ അത് ഒരു ശക്തിക്കേ പറ്റുള്ളൂ. അതാണ് ഈശ്വരനാകുന്ന ശക്തി. ഇന്ന് കലിയുഗത്തിൽ നോക്കും, നമ്മൾ ജീവിക്കുകയാണ്. കലിയുഗത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണിത്, വളരെ കണ്ടീഷൻ മോശമാണ് അല്ലേ. അധർമ്മത്തിൻ്റെ മീതി അധർമ്മം കൊടികുത്തി വാണുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അസത്യം, അന്ധവിശ്വാസങ്ങൾ, അഴിമതി, മനുഷ്യനിന്ന് സ്വന്തം വീടുകളിൽ പോലും സുരക്ഷിതത്വം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ആണോ അല്ലയോ അല്ലേ? മനുഷ്യൻ്റെ ഉള്ളിൽ ദുർബലതകൾ കൂടുന്നു, മദ്യപാനത്തിന് ആസക്തരാകുന്നു, ആത്മഹത്യ പ്രവണത കൂടുന്നു, അശാന്തി കൂടിക്കൊണ്ടിരിക്കുന്നു, രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ജീവിത രീതി എന്ന് പറയുന്നതോ ജീവിത വ്യവസ്ഥകളെന്ന് പറയുന്നതോ കണ്ടീഷൻ വളരെ മോശമാണ്. നോക്കണം, നമ്മൾ ഈ കലികാലത്തിൽ ജീവിക്കുമ്പോൾ അരക്ഷിത അവസ്ഥയിലാണ്. എനിക്ക് നിങ്ങളെയും രക്ഷിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്നെയും രക്ഷിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ നമ്മൾ എല്ലാവരും രക്ഷിക്കാൻ ഒരു ശക്തിക്ക് സാധിക്കും. അതാണ് പരമാത്മാവാകുന്ന ശക്തി. ആ പരമാത്മാവാകുന്ന ശക്തിയും ഭൂമിയിലേക്ക് വന്ന് മനുഷ്യരുമായിട്ട് ശരിക്കും ഇടപെടുന്ന ഒരു സമയമുണ്ട്. അതാണ് സത്യത്തിൽ കലിയുഗ അവസാനം എന്ന് പറയുന്നത്. അതായത് ഭൂമി മുഴുവൻ അധർമ്മമാകുന്ന രാക്ഷസന്റെ കൈകളിലാണ്. ഈ ഭൂമി മുഴുവൻ അധർമ്മമാകുന്ന രാക്ഷസന്റെ കൈകളിലാകുമ്പോൾ പരമാത്മാവ് തന്നെ ഈ ഭൂമിയിലേക്ക് അവതരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഭഗവാൻ ഈ ഭൂമിയിലേക്ക് വരുന്ന സമയം കലിയുഗ അവസാനമാണ്. ഇനി കലിയുഗത്തിൻ്റെ അവസാനം മാത്രമല്ല, ഭഗവാൻ ഈ ഭൂമിയിലേക്ക് വന്നുകൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ കർത്തവ്യം ഇതാണ്, കലിയുഗമാകുന്ന ലോകത്തെ വിനാശം ചെയ്ത് സത്യുഗമാകുന്ന ലോകത്തിൻ്റെ സ്ഥാപനം നടത്തുക. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഏത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ, പ്രത്യേകിച്ചും ശിവൻ്റെ അമ്പലങ്ങളിൽ പോകുമ്പോൾ ശിവനെ അങ്കുഷ്ടാകാരത്തിലാണ് പൂജിക്കുന്നത് അല്ലേ. ഈ അങ്കുഷ്ടാകാരത്തിൽ പൂജിക്കുമ്പോൾ ആ ശിവലിംഗത്തിൽ തന്നെ മൂന്ന് വരകളുണ്ട്, കണ്ടിട്ടില്ലേ? ആ മൂന്ന് വരകൾക്ക് ഒത്ത നടുക്കായിട്ടൊരു പൊട്ട് കാണപ്പെടും. എന്താ അതിനർത്ഥം എന്ന് വെച്ചാൽ, പരമാത്മാ സ്വയം ഭഗവാൻ ദൈവം ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഭഗവാൻ മൂന്ന് കർത്തവ്യങ്ങളാണ് ചെയ്യുന്നത്. ഒരു കർത്തവ്യം ഭഗവാൻ ചെയ്യുന്നത് ഒരു പുതിയ സൃഷ്ടി രചിക്കുന്നു, ഒരു പുതിയ നവലോകം രചിക്കുന്നു. അതാണ് സൃഷ്ടി എന്ന് പറയുന്നത്. രണ്ടാമത് ഭഗവാൻ ചെയ്യുന്നത്, ഏതൊരു ലോകത്തെയാണോ ഭഗവാനിലൂടെ സൃഷ്ടി നടക്കുന്നത് ആ ലോകത്തിൻ്റെ പാലന ചെയ്യുന്നു. മറ്റൊന്നാണ് കലിയുഗമാകുന്ന ലോകത്തിലെ അധർമ്മം നിറയുമ്പോൾ അധർമ്മം നിറഞ്ഞ ലോകത്തിനെ വിനാശം ചെയ്യുന്നു. അങ്ങനെ മൂന്ന് കർത്തവ്യങ്ങൾ സ്വയം ഭഗവാൻ ഈ ഭൂമിയിലേക്ക് വന്ന് കലിയുഗത്തിൻ്റെ അവസാനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ ഈ ഭൂമിയിലേക്ക് വരുന്ന സമയത്തെ സംഗമ യുഗം എന്നാണ് പേര് പറയുക. എന്ത് പേര് പറയുന്നു? സംഗമ യുഗം. നോക്കണം, സംഗമ യുഗം എന്ന് പറയുന്ന വേറൊരു യുഗമില്ല, പകരം സത്യയുഗത്തിൻ്റെ ആദ്യ സമയത്തിനെയും കലിയുഗത്തിൻ്റെ അവസാന സമയത്തിനെയും രണ്ടും കൂടി ചേരുന്ന സമയമുണ്ട്. അതിനെയാണ് സംഗമം എന്ന് പറയുന്നത്, കൂടിച്ചേരലാണ്. ഏത് തമ്മിലുള്ള കൂടിച്ചേര? ഒന്ന്, ഈ 5000 വർഷത്തിൻ്റെ അവസാനവും ഇനി വരാനിരിക്കുന്ന 5000 വർഷത്തിൻ്റെ തുടക്കവും, ആരംഭവും അവസാനവും തമ്മിൽ കൂടിച്ചേരുന്നു. നോക്കണം, നമ്മളിപ്പോൾ സന്ധ്യയിലല്ലേ ഇരിക്കുന്നത് അല്ലേ. ഇതിനെന്തുകൊണ്ടാണ് സന്ധ്യ എന്ന് പറയുന്നത്? സന്ധ്യ അർത്ഥം സന്ധിക്കൽ എന്നാണ് അല്ലേ. അപ്പം ഏതൊക്കെ തമ്മിലുള്ള സന്ധിക്കലാണ്? പകലിൻ്റെയും രാത്രിയുടെയും സന്ധി ചേര്, അതിനാണ് സന്ധ്യ എന്ന് പറയുന്നത്. ത്രിസന്ധ്യ എന്നല്ലേ പറയുന്നത് അല്ലേ, മൂന്നും കൂടി സമയമാണ്. അതേപോലെ പ്രഭാതം, പ്രഭാതത്തിൻ്റെ പ്രത്യേകത എന്താ? രാത്രി കഴിഞ്ഞു പകൽ വരികയാണ് അല്ലേ. അപ്പം പകലിൻ്റെയും രാത്രിയുടെയും ചേർച്ചയാണത്. അതേപോലെ തന്നെ കലിയുഗം രാത്രിയാണ്. ഇതിലെ
നാല് യുഗങ്ങളെക്കുറിച്ച് നിങ്ങൾ കണ്ടില്ലേ? നാല് യുഗങ്ങളിലെ മുഴുവൻ സൃഷ്ടിയിലും നോക്കിക്കഴിഞ്ഞാല് സത്യത്രേതായുഗത്തിനെ പകൽ എന്നാണ് പറയുക, ദ്വാപര കലിയുഗത്തിനെ രാത്രി എന്നാണ് പറയുക. അപ്പോൾ കലിയുഗമാകുന്ന രാത്രിയുടെയും സത്യയുഗമാകുന്ന പകലിൻ്റെയും കൂടിച്ചേരലാണ് ഏത് യുഗം എന്ന് പറയുന്നത്? സംഗമ യുഗം. നോക്കൂ, ഈ സംഗമ യുഗത്തിലെ ജ്യോതിരൂപനായിരിക്കുന്ന, നിരാകാരനായിരിക്കുന്ന, പരംപൊരുളായിരിക്കുന്ന പരമാത്മാവും നമ്മൾ ആത്മാക്കളും തമ്മിൽ സംഗമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരൊക്കെ തമ്മിലുള്ള സംഗമമാണ് നടക്കുന്നത്? നമ്മൾ ആത്മാക്കളും സർവശക്തനായിരിക്കുന്ന ഈശ്വരനും ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മൾ ആത്മാക്കളും തമ്മിൽ കൂടിച്ചേരൽ നടക്കുന്നതും നമ്മൾ ആത്മാക്കൾ തമ്മിൽ കണ്ടുമുട്ടുന്ന സമയവും ഏത് സമയം തന്നെയാകുന്നു? ഈ സംഗമ യുഗത്തിൽ തന്നെയാണ്. ഗീതയിൽ പോലും വളരെ നന്നായി പറയുന്നുണ്ട്, ഭഗവാൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ ഭൂമി മനുഷ്യസാഗരമാണെന്നാണ് പറയുന്നത്. പക്ഷെ ഭഗവാൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ കോടാനുകോടി മനുഷ്യരിൽ വളരെ ചുരുക്കം പേര്, ചിലര് മാത്രമേ ഭഗവാനെ അറിയുന്നുള്ളൂ. എന്നാൽ ആ ചിലരിലും ഒരാൾ മാത്രമാണ് ഭഗവാനെ അനുഭവിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. നോക്കൂ, നമ്മൾ അത് തന്നെ ഗീതയിൽ കാണുന്നുണ്ടല്ലോ അല്ലെ. ഗീതയിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുരുക്ഷേത്ര ഭൂമിയിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സൈനികരാണുള്ളത് അല്ലെ. ഇനി ആ യുദ്ധകളത്തിൽ തന്നെ നോക്കിക്കോളും, അവിടെ എല്ലാ പിതാമഹന്മാരും ഉണ്ട് അല്ലെ. അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഗുരുക്കന്മാരും ഉണ്ട്. പക്ഷെ എന്നിട്ടും ഗീത ഉപദേശം കിട്ടിയത് ആർക്ക് മാത്രമാണ്? അർജുനന് മാത്രമാണ്. ഭഗവാന്റെ സാക്ഷാത്കാരം കിട്ടിയത് ആർക്ക് മാത്രമാണ്? അർജുനന് മാത്രമാണ്. ഭഗവാനെ അനുഭവിക്കാൻ പറ്റിയത് ആർക്ക് മാത്രമാണ്? ഒരാൾക്കാണ്, അർജുനനാണ് അല്ലെ. എന്താണ് അതിനർത്ഥം? ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിട്ടും ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായിട്ടും ഭഗവാനെ പ്രാപിക്കുക, ഭഗവാനെ അനുഭവിക്കുക, ഭഗവാനെ കണ്ടെത്തുക, അറിയുക എന്നുള്ളത് ആയിരത്തിലോ ലക്ഷത്തിലോ ഒരാൾക്ക് മാത്രം ലഭിക്കുന്ന മഹാസൗഭാഗ്യമാണത്. അത് സംഗമയുഗത്തിൽ നടക്കുന്ന കാര്യമാണ്. സംഗമയുഗത്തിൽ കോടാനുകോടി മനുഷ്യരെ ദൈവത്തെ അറിയുന്നില്ല. ഈശ്വരനെ അറിയാനും ആദ്യം നമുക്ക് വേണ്ടത് ആത്മജ്ഞാനമാണ്. അതാണ് ഗീതയിൽ പറയുന്നുണ്ട് കൃഷ്ണൻ അർജുനനോട്, അർജുന നിനക്ക് സത്യമായിട്ടുള്ള ദൈവത്തെ അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നീ നിന്നെ തിരിച്ചറിയും. നീ എപ്പോഴാണോ നിന്നെ തിരിച്ചറിയുന്നത് അപ്പം മാത്രമേ നിനക്ക് ദൈവത്തെ പ്രാപിക്കാനുള്ള മാർഗം തുറക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ശരിയാണ്, നമ്മൾ നോക്കിക്കോളൂ. മൂന്ന് നാല് ദിവസത്തെ ക്ലാസ്സുകളിലെ നമ്മൾ പഠിച്ചു നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് വളരെ സഹജമായിട്ട് തന്നെ ആരെ മനസ്സിലാക്കാനും പറ്റി, ദൈവത്തെ തിരിച്ചറിയാൻ പറ്റി അല്ലേ, ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇപ്പം ഇന്ന് നമ്മൾ തിരിച്ചറിയ കാര്യങ്ങൾ ഈശ്വരൻ്റെ കർത്തവ്യം, ഒപ്പം തന്നെ ഭഗവാൻ വരുന്ന സമയം, ഈശ്വരൻ്റെ കാലം എന്താണ്. ഇപ്പം നമുക്ക് ഇന്നലെയും ഇന്നും കൂടിയിട്ട് ഭഗവാൻ എന്ന് പറയുന്ന സത്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാകുന്നു? ഭഗവാന്റെ നാമത്തെക്കുറിച്ച്, രൂപത്തെക്കുറിച്ച്, ദേശത്തെക്കുറിച്ച്, കർത്തവ്യത്തെക്കുറിച്ച്, കാലത്തെക്കുറിച്ച്, ഭഗവാനും നമ്മളും തമ്മിലുള്ള സംബന്ധം എന്താണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞു. അപ്പം അതിനർത്ഥം എന്താ? ഭഗവാൻ എന്ന് പറയുന്ന ഉയർന്നതിലും ഉയർന്ന ശക്തിയെ വളരെ സഹജമായിട്ട് അറിയാനും അനുഭവിക്കാനുമുള്ള മാർഗം നമ്മൾ സ്വീകരിച്ചിരിക്കുകയാണ് അല്ലെ, അഥവാ നമ്മൾ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നാല് യുഗത്തെക്കുറിച്ച് പറഞ്ഞത്. ഇനി ഈ കലിയുഗത്തിൻ്റെ അവസാന സമയത്ത് ഭഗവാൻ എപ്പോഴാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്? ആ സമയത്ത് നമുക്കെല്ലാ ആത്മാക്കൾക്കും ഒരല്പസമയം നമുക്ക് വിശ്രമിക്കണം. കാരണം നമ്മൾ എപ്പം മുതൽ കർമ്മം ചെയ്യാൻ തുടങ്ങിയത്? എപ്പം മുതൽ നമ്മൾ പാർട്ട് അഭിനയിക്കാൻ ആരംഭിച്ചത്? നമ്മൾ എത്രയോ ജന്മങ്ങളായിട്ട് ഈ കാലചക്രത്തിൻ്റെ പ്രവാഹത്തിൽ പെട്ട് ഈ കാലത്തിൽ നിന്നും നമുക്കൊരു മോചനമേ ഇല്ല. എന്നാൽ സ്വയം പരമാത്മാവ് എപ്പോഴാണോ ഭൂമിയിലേക്ക് വരുന്നത്, ഭഗവാൻ നമ്മളെ കാലചക്രത്തിൽ നിന്ന് മുക്തമാക്കുന്നു. അതുകൊണ്ടാണ് ഭഗവാനെ മഹാകാലീശ്വരൻ എന്ന് പറയും അല്ലെ. കാലന്മാർക്കും കാലനാണ് ദൈവം എന്ന് പറയും. അപ്പോൾ ഭഗവാൻ ഈ ഭൂമിയിലേക്ക് വന്ന് ഈ കാലചക്രത്തിൽ നിന്ന് നമ്മളെ മുക്തമാക്കുന്നു. സംഗമയുഗത്തിലെ അഥവാ കലിയുഗത്തിൻ്റെ അവസാന സമയത്ത്
സ്വയം ഭഗവാൻ ഈ ലോകത്തിൽ കാണുന്ന കോടാനുകോടി മനുഷ്യാത്മാക്കളെയും തിരികെ ബ്രഹ്മലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പൊ നോക്കൂ, ബ്രഹ്മലോകത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ളൊരു സമയമാണ് കൽപ്പാന്തകാലം എന്ന് പറയുന്നത്, കലിയുഗ അവസാനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും എവിടേക്ക് പോവാൻ തയ്യാറാകണം? മടക്ക യാത്രയ്ക്ക് തയ്യാറാകണം അല്ലേ? തിരിച്ചു പോകാനുള്ള സമയമാണിത്. തിരിച്ച് ബ്രഹ്മലോകത്തിലേക്ക് നമ്മൾ പോകുന്നു. പക്ഷേ നമ്മൾ ആ ബ്രഹ്മലോകത്തിലേക്ക് പോകാൻ തയ്യാറാകുന്നു, ഒപ്പം തന്നെ ഈ കലിയുഗത്തിലെ വേറൊരു പ്രതിഭാസം കൂടെ നടക്കുന്നതാണ്, കലിയുഗ അവസാനം വലിയൊരു മഹാപരിവർത്തനം ഉണ്ടാകും. ആ മഹാപരിവർത്തനത്തിൻ്റെ പേര് മഹാവിനാശം എന്നുകൂടിയാണ്. അങ്ങനെ വലിയൊരു മഹാവിനാശത്തിലൂടെ, വലിയൊരു മഹാപരിവർത്തനത്തിലൂടെ ഈ കലിയുഗമാകുന്ന ലോകം ഏത് യുഗമായി പരിണമിക്കുന്നു? സത്യയുഗമായിട്ട് പരിണമിക്കുന്നു. നോക്കൂ, എപ്പോഴാണോ യുഗപരിവർത്തനം നടക്കുന്നത്, അതായത് നമ്മൾ മനസ്സിലാക്കണം, സത്യയുഗം ത്രേതായുഗമായിട്ട് മാറുന്നുണ്ട്, ആ മാറ്റത്തിന് പ്രസക്തിയില്ല. ത്രേതായുഗം ദ്വാപരയുഗമായിട്ട് പരിവർത്തനപ്പെടുന്നുണ്ട്, ആ മാറ്റത്തിന് പ്രസക്തിയില്ല. ദ്വാപരയുഗം കലിയുഗമായിട്ടും പരിവർത്തനപ്പെടുന്നുണ്ട്, ആ മാറ്റത്തിന് പ്രസക്തിയില്ല. എന്നാൽ വലിയൊരു മാറ്റം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഒരു കൽപ്പത്തിൻ്റെ പരിവർത്തനം എന്ന് പറയുന്നതോ അത് സംഗമയുഗത്തിൽ മാത്രമാണ് നടക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള മഹാപരിവർത്തനം ഈശ്വരന് മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. അതാണ് കലിയുഗത്തിൻ്റെ അവസാനം മാറി ഏത് വരുന്നു? സത്യയുഗമാകുന്ന ആദി ഉണ്ടാവുകയും ചെയ്യുന്നു. നമുക്കെല്ലാ ആത്മാക്കൾക്കും തിരികെ ബ്രഹ്മലോകത്തിലേക്ക് പോകണം. പക്ഷേ നോക്കൂ, നമ്മളെല്ലാവരും ബ്രഹ്മലോകത്തിൽ നിന്നും ഈ സൃഷ്ടി നാടകത്തിലേക്ക് ആദ്യമാദ്യം വരുന്ന സമയത്ത് ആത്മാവിൽ ഏഴ് ഗുണങ്ങൾ നിറഞ്ഞിരുന്നു. അതിനെയാണ് സദോ പ്രധാന അവസ്ഥ എന്ന് പറയുന്നത്. ബ്രഹ്മലോകത്തിൽ നിന്നും എപ്പം നമ്മൾ ഈ സൃഷ്ടി നാടകത്തിലേക്ക് വന്നു, സത്യയുഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളെല്ലാ ആത്മാക്കളും സദോ പ്രധാനമായിരുന്നു. ആത്മാവിൽ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരുന്നു, എല്ലാ ശക്തികളും ഉണ്ടായിരുന്നു. ആത്മാവ് തൻ്റെ ഒറിജിനൽ സംസ്കാരത്തിലാണ് ബ്രഹ്മലോകത്തിൽ നിന്നും സൃഷ്ടി നാടകത്തിലേക്ക് വന്നത്. പക്ഷേ നമ്മൾ ഈ കലിയുഗ അവസാനമെത്തി. കലിയുഗ അവസാനത്തിലെത്തിയപ്പോഴേക്കും യുഗപരിവർത്തനത്തിൽ പെട്ടുപെട്ട്, കാലത്തിൻ്റെ ചക്രത്തിൻ്റെ പ്രവാഹത്തിൽ പെട്ടുപെട്ട് നമ്മുടെ നിജ സംസ്കാരം, നമ്മുടെ ഒറിജിനൽ സംസ്കാരം നമ്മൾ എന്ത് ചെയ്തു? വിസ്മരിച്ചു പോയി. ആ ഒറിജിനൽ സദോ പ്രധാനമായിട്ടുള്ള സംസ്കാരം നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പക്ഷേ ബ്രഹ്മലോകത്തിലേക്ക് പോകാൻ ഒരു കണ്ടീഷനുണ്ട്. ആ നിജ സംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ നിജ സംസ്കാരത്തെ വീണ്ടും നമ്മൾ സ്വീകരിക്കണം. എന്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ സംസ്കാരമുണ്ടോ ആ സംസ്കാരത്തെ തിരിച്ചെടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തിരികെ ബ്രഹ്മലോകത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വീണ്ടും നമുക്ക് നമ്മുടെ ഒറിജിനൽ സംസ്കാരത്തിലേക്ക് വരാനായിട്ടും നമ്മുടെ നിജ സംസ്കാരത്തെ നമുക്ക് തിരിച്ചറിഞ്ഞ് എന്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഗുണങ്ങളുണ്ടോ, എന്ത് നമുക്ക് വിസ്മരിച്ചു പോയ ഗുണങ്ങളുണ്ടോ അതിനെ വീണ്ടും തിരിച്ച് സ്വീകരിക്കാനുള്ള മാർഗമാണ് രാജയോഗം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇരുന്ന് തന്നെ ഈശ്വരനെ ഓർമ്മിക്കണം. അപ്പം അതിന് ഉദാഹരണമായിട്ട് നോക്കിക്കോളൂ, നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. ആ മൊബൈൽ ഫോണിൻ്റെ രാത്രിയൊക്കെ ആയപ്പോഴേക്കും ഫുള്ളായിട്ട് അതിൻ്റെ ചാർജ് പോയി. നിങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വേഗം ഒരു പ്ലഗ് എടുത്തിട്ട് പ്ലഗ് പോയിന്റിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ കണക്ടർ ഉപയോഗിച്ച് നിങ്ങൾ പ്ലഗ് ചെയ്ത് വെച്ചു. ഒരു രണ്ട് മിനിറ്റ് നിങ്ങളുടെ മൊബൈൽ ചാർജർ കണക്ട് ചെയ്ത് വെച്ചു, കണക്ട് ചെയ്ത് പ്ലഗിൽ നിങ്ങൾ കുത്തിവെച്ചു, നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്തു. ഉടൻ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളത് വീണ്ടും സ്വിച്ച് ഓഫ് ചെയ്തു, നിങ്ങൾ വീണ്ടും പ്ലഗ് ഒന്ന് ഊരി എടുത്തു കഴിഞ്ഞാൽ അതിൽ ചാർജ് ആയിട്ടുണ്ടാകും? അതിൽ ചാർജ് ആയിട്ടുണ്ടാകും? ചാർജേ ആയിട്ടുണ്ടാവില്ല അല്ലേ? അത് അതേപോലെ തന്നെ നിൽക്കും. ഇന്ന് നമ്മൾ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ പോകും, ഏതെങ്കിലും സത്സംഗങ്ങളിൽ നമ്മൾ പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകും. അവിടെ പോയിട്ട് ഒന്ന് കണ്ണടയ്ക്കും, ഒന്ന് തൊഴുകും, ഒന്ന് തൊട്ട് നെറുകയിൽ വയ്ക്കും, കഴിഞ്ഞു. അതിനർത്ഥം വളരെ കുറച്ച് സമയം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ കണക്ട് ചെയ്ത് വെക്കുള്ളൂ. നോക്കൂ, ഒരു സെക്കൻഡ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചു, ആ ഒരു സെക്കൻഡ് തന്നെ എന്ത് ചെയ്തു, നമ്മൾ വിച്ഛേദിക്കുകയും ചെയ്തു.
അല്ലേ? ഒരു സെക്കൻഡ് കൊണ്ട് യോജിച്ചു, അടുത്ത സെക്കൻഡിൽ നമ്മൾ എന്ത് ചെയ്തു? അതിനെ വിച്ഛേദിച്ചു. അങ്ങനെ ആയാൽ ആത്മാവാകുന്ന ബാറ്ററി എന്താകില്ല? ഫുൾ ചാർജ് ആകില്ല. പക്ഷെ ആത്മാവാകുന്ന ബാറ്ററി ഈ ഏഴു ഗുണങ്ങളാലും ഫുൾ ചാർജ് ആകണമെങ്കിൽ നമ്മൾ ഇരുന്ന് തന്നെ എന്ത് ചെയ്തിരിക്കണം? ധ്യാനം നമ്മൾ അഭ്യസിച്ചേ പറ്റൂ. അതാണ് രാജയോഗ ധ്യാനം. അങ്ങനെ ഏഴു ഗുണങ്ങൾ ആത്മാവിൽ നിറയ്ക്കുന്നു. ഈ തനതായ സംസ്കാരത്തെ, ആത്മാവിൻ്റെ സ്വാഭാവികമായ സംസ്കാരത്തെ നമ്മൾ ആത്മാക്കളിൽ നമ്മൾ നിറയ്ക്കുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ തിരിച്ചു പോകുന്നത് ബ്രഹ്മലോകത്തിലേക്കാണ്. ബ്രഹ്മലോകത്തിൽ നമ്മൾ അല്പസമയം നമ്മൾ വിശ്രമിച്ചു. ഒരല്പസമയം നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളെ വിശ്രമാവസ്ഥ നമ്മൾ പ്രാപിച്ചു. പക്ഷേ സൃഷ്ടി പുനരാരംഭിക്കുമ്പോൾ ബ്രഹ്മലോകത്തിൽ നിന്നും വീണ്ടും നമുക്ക് ആത്മാക്കൾക്ക് എവിടേക്ക് വരണം എന്ന് പറയട്ടെ? സത്യയുഗത്തിലേക്ക് വരണം. മനസ്സിലായില്ലേ? ബ്രഹ്മലോകത്തിൽ തന്നെ വസിക്കുക എന്നുള്ളതോ ബ്രഹ്മലോകത്തിൽ തന്നെ ഇരിക്കുക എന്നുള്ളതോ നമുക്കൊരിക്കലും സാധ്യമാകില്ല. കലിയുഗമാകുന്ന ലോകത്തിൽ നിന്നും ഒരു മോചനം നമുക്ക് ലഭിക്കുന്നുണ്ട്. കലിയുഗത്തിലെ ദുഃഖ കടലുകളിൽ നിന്നും നമുക്കൊരു മോചനം നമുക്ക് ലഭിക്കുന്നുണ്ട്. ബ്രഹ്മലോകത്തിൽ പോയി നമ്മളൊരല്പസമയം വിശ്രമിക്കുന്നുണ്ട്. ആ വിശ്രമത്തിൻ്റെ സമയത്ത് ഈ സൃഷ്ടി പുനരാരംഭത്തിന് തയ്യാറാകുന്നു. കലിയുഗം മാറി ഇതേ സ്ഥാനത്ത് ഇവിടെ സത്യയുഗം വരുമ്പോൾ നമ്മൾ വീണ്ടും ബ്രഹ്മലോകത്തിൽ നിന്ന് എന്ത് ചെയ്യണം? തിരിച്ച് താഴേക്ക് ഇറങ്ങി വന്നേ പറ്റൂ. ഒരിക്കലും അവിടെ ഇരിക്കാൻ പറ്റില്ല. ഏതുപോലെയാണ് ഒരു വൃക്ഷത്തിൽ നോക്കിക്കോളും, ധാരാളം ഫലങ്ങളുണ്ട് അല്ലെ? ഒരു മാവ് തന്നെ ധാരാളം ഫലങ്ങളുണ്ട്. അതിലൊരു പാകപ്പെട്ട ഒരു മാമ്പഴം, മാങ്ങ, അതെന്ത് ചെയ്യും? അതിൻ്റെ ഞെട്ടിയിൽ നിന്നും അടർന്ന് താഴേക്ക് വിടും. നോക്കി, ഇത്രയും ചെറിയൊരു മാമ്പഴത്തിനെ താങ്ങാനുള്ള ശക്തിയില്ലാതെയല്ല ആ മരത്തിൽ നിന്ന് വീണത്. അതിൻ്റെ സമയമായപ്പോൾ അതെന്ത് ചെയ്തു? തിരിച്ച് താഴേക്ക് വന്നു. ഇതേപോലെ നമ്മളെല്ലാ ആത്മാക്കളും പരന്താമത്തിലെ വിശ്രമ അവസ്ഥ കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എവിടേക്ക് വരേണ്ടി വരുന്നു? സത്യയുഗത്തിലേക്ക് വരേണ്ടി വരുന്നു. സത്യയുഗത്തിൽ ആദ്യത്തെ സത്യയുഗമാകുന്ന രാജ്യം എന്ന് പറയുന്നത് ലക്ഷ്മി നാരായണന്റെ രാജ്യമാണ്. ശ്രീകൃഷ്ണൻ, ശ്രീരാധ അഥവാ ലക്ഷ്മി നാരായണന്റെ രാജ്യമാണ് സത്യയുഗത്തിലെ 1250 വർഷം. നോക്കണം, സത്യയുഗത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ആകെ 900,000 പേരാണ്. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ, ഇന്ന് കലിയുഗത്തിലെ കോടാനുകോടി മനുഷ്യാത്മാക്കളാണ്. ഇന്ന് ഭൂമി മുഴുവൻ ജനങ്ങളെ കൊണ്ട്, മനുഷ്യരെ കൊണ്ട് തിങ്ങി നിറങ്ങി. മനുഷ്യൻ എന്ന് ഭൂമി എന്ന് പറയുന്നത് ജനസാഗരമായിട്ട് മാറിയിരിക്കുമ്പോൾ സത്യയുഗത്തിൽ ആകെ എത്ര പേരെ ഉണ്ടാകുന്നുള്ളൂ? 900,000 ദേവാത്മാക്കളാണ്. സത്യയുഗത്തിലുള്ള ദേവാത്മാക്കളെ പറയുന്നത് 16 കല സമ്പൂർണരാണ്, സർവഗുണ സമ്പന്നരാണ്, മര്യാദ പുരുഷോത്തമരാണ്, സമ്പൂർണ്ണ നിർവികാരിയാണ്. അവരുടെ ധർമ്മം അഹിംസയാണ്. അഹിംസ പരമമായ ധർമ്മത്തോടുകൂടെ ജീവിക്കുന്നു. സത്യതയോട്, ധർമ്മത്തോട്, അഹിംസയോട് ജീവിക്കുന്ന ആ സത്യയുഗത്തിലുള്ള ധർമ്മത്തിനെ ആദി സനാതന ദേവി ദേവതാ ധർമ്മം എന്നാണ് പറയപ്പെടുന്നത്. സത്യയുഗം അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. ദുഃഖങ്ങളില്ല, അശാന്തിയില്ല, ടെൻഷനില്ല, അപകട മരണങ്ങളില്ല, അകാല മൃത്യുല്ല, രോഗങ്ങളില്ല, ആശുപത്രിയില്ല, കോടതികളില്ല, വക്കീലില്ല, പോലീസ് സ്റ്റേഷനില്ല. ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ അതെന്താ? സത്യയുഗം തന്നെ അല്ലേ? സ്വർഗമാണത് അല്ലേ? അതുകൊണ്ടാണ് അതിൻ്റെ പേര് തന്നെ സ്വർഗം എന്ന പേര് വെക്കാനുള്ള കാരണം. നോക്കി, ഈ സത്യയുഗത്തിലെ നമ്മൾ ഓരോ ആത്മാവ്, അതായത് സത്യയുഗത്തിലെ ദേവാത്മാക്കൾ എന്ന് പറയുന്നത് 1250 വർഷത്തിൽ 8 ജന്മങ്ങളാണ് എടുക്കുന്നത്. അവരുടെ ആയുസ് എന്ന് പറയുന്നത് 150 വയസ്സാണ്. അപ്പോൾ ആത്മാവിൽ പ്യൂരിറ്റി ഉണ്ട്, ശരീരത്തിനും ശക്തിയുണ്ട്. അപ്പോൾ ആത്മാവിന് പ്യൂരിറ്റി ഉള്ളതുകൊണ്ടും ആത്മാവിന് ഗുണങ്ങളും ശക്തികളും ഉള്ളതുകൊണ്ട് ദീർഘായുസ്സോടുകൂടിയാണ് ജീവിക്കുന്നത്. 150 വയസ്സാണ്. അവിടെയുള്ളത് ഇച്ഛാമൃത്യുവാണ്, അഥവാ അതിനെ സ്വച്ഛന്ത മൃത്യു എന്ന് പറയും. അവിടെ ഒരിക്കലും വേദനിച്ച് ദുഃഖിച്ചിട്ട് അവിടെ മരിക്കുന്നില്ല. സമയമാകുമ്പോൾ ആത്മാവ് ആ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നു. അതുകൊണ്ടാണ് അതിനെ പറയുന്നത് സ്വച്ഛന്ത മൃത്യു എന്ന് പറയുന്നത്. അങ്ങനെ സത്യയുഗം കഴിഞ്ഞു,
1250 വർഷങ്ങൾ. ഈ സത്യുഗം കഴിഞ്ഞ് 1250 വർഷങ്ങൾ കഴിയുമ്പോൾ വളരെ പതുക്കെ ത്രേതായുഗം ഉണ്ടാകുന്നു. നോക്കൂ, ത്രേതായുഗത്തിൻ്റെ മാത്രം ജനസംഖ്യ എന്ന് പറയുന്നത് 33 കോടിയാണ്. അപ്പൊ സത്യുഗത്തിൽ എത്രയായിരുന്നു? 900,000. ത്രേതായുഗത്തിൽ എത്തിയപ്പോഴെന്തായി അവിടെ അല്ലെ? അവിടെ 33 കോടി. ഇപ്പൊ നമ്മൾ തന്നെ നോക്കൂ, ബൊമ്മക്കുലു വെച്ചിട്ടുണ്ട് അല്ലെ. ഈ ബൊമ്മക്കുലു എന്ന് പറയുന്നതും ശരിക്കും ആ കാലചക്രത്തിനെ സാമ്യപ്പെടുത്തുന്ന ഒന്നാണ്. അതിൽ ഏറ്റവും മുകളിലായിട്ട് കാണിച്ചിരിക്കുന്നത് അല്ലെ ദേവീ ദേവന്മാരുടെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. പക്ഷേ സത്യയുഗത്തിൽ ജീവിക്കുന്ന ആ ശ്രേഷ്ഠമായിട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഭൂമിയിലെ സ്വർഗമായിരുന്നു. അശാന്തി ഇല്ലാത്ത, ദുഃഖങ്ങളോ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യന്റെ സുവർണ കാലഘട്ടം, അതാണ് ദേവീ ദേവന്മാരുടെ ലോകം. അതാണ് ശരിക്കും ഏത് കാലത്ത്, നവരാത്രി കാലഘട്ടങ്ങളിലാണെങ്കിലും എന്ത് ചെയ്യുന്നത്? ബൊമ്മക്കുലു വെക്കാനുള്ള കാരണം. പക്ഷെ പിന്നീട് എന്ത് സംഭവിക്കണം എന്ന് വെച്ചാല്, ത്രേതായുഗത്തിലേക്ക് വരുമ്പോൾ അവിടെ 33 കോടിയാണ്. നോക്കി, ഈ ത്രേതായുഗത്തിലും ആയുസ് വളരെ നീണ്ടതാണുള്ളത്. കാരണം ത്രേതായുഗത്തിന് സിൽവർ ഏജ് എന്നാണ് പറയുന്നത്. ആത്മാവിന്റെ തിളക്കവും ആത്മാവിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് സിൽവറിന് സമാനമാണ്. അതിനർത്ഥം സത്യുഗത്തിന്റെ അത്രയും തിളക്കമില്ല, പക്ഷെ എന്നിരുന്നാലും തിളക്കത്തോടുകൂടി ജീവിക്കുന്നു. രജു പ്രധാനമായിട്ടുള്ള കാലഘട്ടം, അതാണ് ത്രേതായുഗം. ത്രേതായുഗത്തിലെ ആയുസ് എന്ന് പറയുന്നത് 125 വയസ്സാണ്. അതേപോലെ അവിടെയും ജന്മങ്ങൾ എടുക്കുന്നുണ്ട്, അതാണ് 12 ജന്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സത്യുഗത്തിൽ 8 ജന്മങ്ങളാണ്, ത്രേതായുഗത്തിലെ 12 ജന്മങ്ങളാണ്. അപ്പോൾ ദീർഘായുസ്സാണല്ലോ അവിടെ ഉള്ളത് അല്ലെ. ദുഃഖങ്ങളില്ലാത്ത, അശാന്തിയില്ലാത്ത, ടെൻഷനില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത, സംഘർഷങ്ങളില്ലാത്ത യാതൊരു വിധത്തിലുള്ള മനുഷ്യനും കഷ്ടകാലങ്ങളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഇല്ലാത്ത ആ സത്യുഗവും ത്രേതായുഗവും സുഖസമൃദ്ധമായിട്ടുള്ള കാലഘട്ടമായിരുന്നു. പക്ഷെ ദ്വാപരയുഗം എത്തി. ഈ ദ്വാപരയുഗത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാല്, സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ഉണ്ടായിരുന്ന എല്ലാ ദേവീ ദേവതകളുടെയും രൂപങ്ങളുണ്ടാക്കി, ചിത്രങ്ങളുണ്ടാക്കി, മൂർത്തികളുണ്ടാക്കി പൂജിക്കാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ഭക്തി മാർഗം എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് ഇന്ന് നമ്മൾ കാണുന്ന പൂജകളാകാം, ഉത്സവങ്ങളാകാം, ആഘോഷങ്ങളാകാം. ഈ പൂജാ സമ്പ്രദായങ്ങളും ഈ ആഘോഷങ്ങളും ഉത്സവങ്ങളെല്ലാം ഏത് യുഗത്തിൽ ആരംഭിച്ചതാണ്? ദ്വാപര യുഗത്തിൽ ആരംഭിച്ചതാണ്. സത്യത്രേതായുഗത്തിൽ ജീവിതത്തിലെ എന്ത് മാത്രമേ ഉള്ളൂ? ഉത്സവങ്ങളല്ലേ ഉള്ളൂ. അവിടുത്തെ ജീവിതത്തിൽ ഓരോ സെക്കൻഡിലും ദേവീ ദേവതകൾക്ക് ആഘോഷങ്ങളാണ്, അവിടെ ഉത്സവങ്ങളാണ്. എല്ലാം കൊണ്ട് സമ്പൽ സമൃദ്ധിയിലാണ് ജീവിക്കുന്നത്. സന്തോഷപ്രദമായിട്ടുള്ള ജീവിതം, ആഹ്ലാദഭരിതമായിട്ടുള്ള ജീവിതം. അവിടെ പ്രത്യേകിച്ച് എന്ത് ചെയ്യേണ്ടി വരുന്നില്ല, ആഘോഷിക്കേണ്ട ആവശ്യമില്ല, ഉത്സവങ്ങളുടെ പ്രത്യേകിച്ചിട്ടുള്ള ആവശ്യമില്ല. കലിയുഗത്തിലെ എപ്പം നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ വരുന്നു, എപ്പം നമ്മുടെ ജീവിതത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു, ഈ സത്യത്രേതായുഗത്തിലെ ആ ജീവിതത്തിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളുമാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓർമ്മ ചിഹ്നങ്ങളായി നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കലിയുഗത്തിൻ്റെ അവസാനം എത്തിയപ്പോഴേക്കും ആത്മാവ് കറുത്തുപോയി. ഇന്ന് നമ്മുടെയൊക്കെ അവസ്ഥ എന്തെന്ന് വെച്ചാൽ, ശരിക്കും നമ്മൾ നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഒരു ഗുണങ്ങളുമില്ല, ഒരു ശക്തികളുമില്ല, ഒരു കലകളുമില്ല. ആത്മാവിലെ പവിത്രത എന്ന് പറയുന്നൊരു ഗുണം നഷ്ടപ്പെട്ട് അപവിത്രമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ പതിതമായിട്ടാണ് ജീവിക്കുന്നത്, അഴുക്കോടുകൂടി ജീവിക്കുന്നത്, മാലിന്യങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാലിന്യം പുറത്തല്ല ഉള്ളത്, മാലിന്യം ഇന്ന് എവിടെയാണെന്നറിയോ? ആത്മാവിലാണ്. പക്ഷേ അത്രയും സുവർണ കാലഘട്ടത്തിൽ നിന്നും നമ്മൾ ആത്മാക്കൾ ഇറങ്ങി ഇറങ്ങി ഇന്ന് കലിയുഗത്തിൻ്റെ അവസാനം നമ്മുടെ അവസ്ഥ എന്തായിരിക്കുന്നു? മാലിന്യമാണ് അല്ലെ, പതിതമായി അഴുക്കായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഈ കലിയുഗത്തിൻ്റെ അവസാന സമയത്ത് സ്വയം പരമാത്മാവ് ഈ ഭൂമിയിലേക്ക് അവതരിക്കുകയാണ്. നോക്കൂ, ഭഗവാൻ വന്ന് ചെയ്യുന്നത്, നമ്മൾ കേട്ടിട്ടുണ്ടാകും ദൈവത്തെക്കുറിച്ച്, ബുദ്ധിവാന്മാരുടെയും ബുദ്ധിവാനാണ് ദൈവം എന്ന് പറയും. അതായത് ഈശ്വരനാണ് സർവജ്ഞൻ. ഭഗവാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ 5000 വർഷത്തിൻ്റെ കാലചക്രത്തിൽ സത്യയുഗം മുതൽ കലിയുഗത്തിൻ്റെ അവസാനം വരയ്ക്കും എന്തെല്ലാം കാലചക്രത്തിൽ നടക്കുന്നുണ്ടോ ഇതിലൊന്നും ഇടപെടാതെ ഭഗവാൻ എവിടെയിരിക്കുന്നത്? ബ്രഹ്മലോകത്തിലാണ്.
നോക്ക്, ആ ബ്രഹ്മലോകത്തിലിരിക്കുന്ന ഭഗവാനെ ഈ കാലചക്രത്തിൽ എന്തെല്ലാം സംഭവ വികാസങ്ങൾ നടക്കുന്നു എന്നുള്ളത് എവിടെ ഇരുന്ന് നോക്കിക്കാണുന്നു? ബ്രഹ്മലോകത്തിലിരുന്ന് നോക്കിക്കാണുന്നുണ്ട്. ആ ഭഗവാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാല്, കലിയുഗ അവസാനം സംഗമയുഗത്തിലേക്ക് വരുമ്പോൾ ഈശ്വരന്റെ കർത്തവ്യം ഇതാണ്, ആര് സത്യുഗത്തിൽ ജീവിച്ചിരുന്ന ദേവാത്മാക്കളാണോ ആര് ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്ന ദേവാത്മാക്കളാണോ അവർക്ക് സത്യമായിട്ടുള്ള ജ്ഞാനം പകർന്നു കൊടുക്കുക. കാരണം സത്യത്രേതായുഗത്തിലെ ഈ സൃഷ്ടി നാടകത്തിലെ ആധാരമൂർത്തികളായിരിക്കുന്ന സൃഷ്ടി നാടകത്തിലെ ആധാരശിലകളായിരിക്കുന്ന ദേവാത്മാക്കൾ നന്മയുടെ പാതയിലേക്ക് പോയാൽ ലോകം മുഴുവൻ നന്മയുടെ പാതയിലേക്ക് പോയിക്കോളും. എപ്പോഴാണോ ഈ സത്യത്രേതായുഗം കഴിഞ്ഞ് ദ്വാപർ യുഗമാകുമ്പോൾ ഇതേ ദേവാത്മാക്കൾ എന്ന് പറയുന്നത് തിന്മയുടെ പാതയിലേക്ക് ദ്വാപരയുഗം മുതൽ ഇറങ്ങിയത് ലോകം മുഴുവൻ ഏത് പാതയിലായി മാറി? തിന്മയുടെ പാതയിലായിട്ട് മാറി. അപ്പോൾ സംഗം യുഗത്തിൽ ഈശ്വരൻ ഇത്രേ ചെയ്യുന്നുള്ളൂ. ആര് സത്യുഗത്തിൽ ജീവിച്ചിരുന്നു, ആര് ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്നു, ആ ദേവാത്മാക്കള് സാധാരണ മനുഷ്യ ജന്മത്തിലേക്ക് വന്നു കലിയുഗ അവസാനം എത്തിയപ്പോഴേക്കും. കലിയുഗത്തിൻ്റെ അവസാനം എത്തിയപ്പോഴേക്കും ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചിന്നി ചിതറിക്കിടക്കുകയാണ് ഈ ദേവാത്മാക്കൾ. എവിടെയുണ്ടായിരുന്നവരെ? സത്യുഗത്തിലും ത്രേതായുഗത്തിലും ഉണ്ടായിരുന്നവരെ കലിയുഗ അവസാനം എത്തിയപ്പോഴേക്കും പല ഭാഗങ്ങളിൽ ചിന്നി ചിതറിക്കിടക്കുന്നു. ഭഗവാൻ ഇത്രമാത്രമേ ചെയ്യുന്നുള്ളൂ, എവിടെ ചിന്നി ചിതറിക്കിടക്കുന്ന ആത്മാക്കളുണ്ടോ ദേവാത്മാക്കളുണ്ടോ അവരെ സാധാരണ മനുഷ്യരായി മാറിയിട്ടുണ്ട്, അവരെ പിടിച്ച് സത്യമായ ഭഗവാൻ സത്യജ്ഞാനം പകർന്നു കൊടുക്കുന്നു. ആ സത്യജ്ഞാനമാണ് ആത്മാവിനെ പറ്റിയിട്ടുള്ള ജ്ഞാനം. ആ സത്യമായിട്ടുള്ള അറിവാണ് പരമാത്മാവിൻ്റെ സത്യമായ പരിചയം. മറ്റൊന്നാണ് കർമ്മത്തിൻ്റെ ഗഹനമായ ഗതി. കാലചക്രത്തെ പറ്റിയിട്ടുള്ള അറിവ്, അതുപോലെ ജന്മങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവ്. ഈ അറിവ് ആര് സമ്പാദിച്ച് ഈ അറിവിനെ ആരംഗീകരിക്കുന്നുവോ അവരുടെ ഏറ്റവും വലിയ തെളിവാണ് അവരെവിടെ ഉണ്ടായിരുന്നവരാണ്? സത്യുഗത്തിലും ത്രേതായുഗത്തിലും ഉണ്ടായിരുന്നതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ഒരു കഥയാണ്. ഒരിക്കലേ നാരദ മഹർഷി ലോകം മുഴുവൻ സഞ്ചരിക്കുകയായിരുന്നു. ലോകത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. അദ്ദേഹത്തിന് സഞ്ചാരം ഏറ്റവും പ്രിയപ്പെട്ടതല്ല. പല ഭാഗങ്ങളിൽ സഞ്ചരിച്ച് അവസാനം അദ്ദേഹം ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി. ഈശ്വരൻ എവിടെയിരിക്കുന്നു? ഈശ്വരൻ്റെ സന്നിധിയിലെത്തി. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഒരു തടിച്ച പുസ്തകം, ഇത്രയുള്ള തടിച്ച പുസ്തകം ഭഗവാൻ ഇങ്ങനെ മറിച്ചു നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നാരദൻ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഭഗവാനെ, നീ എന്ത് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞ മറുപടി ഇതാണ്, ഈ ലോകത്തിലെ എത്രയൊക്കെ ഭക്തരുണ്ട് ആ ഭക്തരുടെ പേരുകളാണ് ഈ പുസ്തകത്തിലുള്ളത്. അപ്പോൾ ഏതെല്ലാം ഭക്തരാണ് എന്നെ ഓർമ്മിക്കുന്നത് അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഭക്തരുടെ ലിസ്റ്റ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ വേഗം നാരദൻ ആ പുസ്തകം വാങ്ങിച്ചു. അതിലെൻ്റെ പേരുണ്ടോ നോക്കട്ടെ. പുസ്തകം വാങ്ങിച്ചു, നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്തെന്നറിയോ? അതിലാദ്യത്തെ പേജ് എന്ന് പേജിലെ ആദ്യത്തെ പേരെന്ന് പറയുന്ന നാരദൻ്റെ പേരായിരുന്നു. ഭയങ്കര സന്തോഷമായി അദ്ദേഹം. പക്ഷെ നാരദനൊരു സ്വഭാവം ഉണ്ടല്ലോ, ഏഷ്യണിയുടെ ഒരു സ്വഭാവം. നാരദൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, അവസാന പേജ് വരയ്ക്കും, ആ തടിച്ച പുസ്തകത്തിൻ്റെ അവസാന പേജ് വരയ്ക്കും മറിച്ചു നോക്കി. അതിലെ ഹനുമാന്റെ പേര് കാണാനേ ഇല്ല. ഹനുമാൻ നല്ലൊരു ഭക്തനാണ്, പക്ഷേ ഹനുമാന്റെ പേര് കാണാനേ ഇല്ല. വേഗം പുസ്തകം ഭഗവാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞ് ആള് നേരെ എവിടത്തേക്ക് വെച്ചു പിടിച്ചു എന്നറിയോ? ഹനുമാന്റെ അടുത്ത് പോയി. ഹനുമാൻ വലിയൊരു ആൽമരത്തിന്റെ ചുവട്ടിലെ കണ്ണുകൾ അടച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാരദൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആളെ വിളിച്ചുണർത്തി, ഇങ്ങനെ തൊട്ട് വിളിച്ചു, നീ ആരെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്? ഭഗവാനെ ഓർമ്മിക്കുന്നവരുടെ ലിസ്റ്റ് ഞാൻ നോക്കിയിട്ട് വരികയാണ്. അതിൽ ആദ്യ പേജ് മുതൽ അവസാന പേജ് വരയ്ക്കും നോക്കി, അതിൽ നിന്റെ പേര് കാണാനേയില്ല. ഒരു മൂലയിലെങ്കിലും വേണ്ടേ, ഏതെങ്കിലും ഒരു കോണിലെങ്കിലും വേണ്ടേ, ഒരറ്റത്ത് പോലും നിന്റെ പേരില്ല അവർ. അപ്പൊ ഹനുമാൻ പറഞ്ഞു, പേരിന് വേണ്ടിയിട്ടോ പുസ്തകത്തിൽ വരാനോ വേണ്ടിയിട്ടല്ല ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് മനസ്സിന് സുഖം കിട്ടുന്നുണ്ട്. ഇനി അഥവാ പുസ്തകത്തിൽ പേരില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം ഹനുമാൻ കണ്ടിട്ടുണ്ടോ, ശരീരം ഉറച്ചതാണ്, അതുപോലെ തന്നെ മനസ്സും ഉറച്ചതാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് ഇളകുന്ന കുലുങ്ങുന്ന
ചഞ്ചലപ്പെടുന്ന ഒരു മനസ്സെന്ന് പറയുന്നത് ആർക്കില്ല? ഹനുമാനില്ല. അപ്പൊ ഹനുമാൻ എന്നാലും ഒന്ന് നാരദിനെ ഇളക്കി വിടാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഭഗവാന്റെ കയ്യിലെ വേറെ ഏതെങ്കിലും പുസ്തകം ഉണ്ടായിരിക്കും, ചിലപ്പോൾ അതിൽ പേരുണ്ടാവുമായിരിക്കും, നീ ഒന്നല്ലേ കണ്ടിട്ടുള്ളൂ, വേറെ എവിടെയെങ്കിലും ഉണ്ടാകും. നാരദൻ വിചാരിച്ചു അങ്ങനെ ഒരു പുസ്തകം ഉണ്ടാവും, ആളെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അതുപോലെ തിരിച്ചു പോയി. തിരിച്ചു പോയപ്പോൾ കണ്ട കാഴ്ച എന്തെന്ന് വെച്ചാൽ, ഭഗവാൻ ഒരു കുഞ്ഞു പുസ്തകം, ഇത്രയുള്ള കുഞ്ഞു പുസ്തകം ഭഗവാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നാരദൻ ചോദിച്ചു, ഭഗവാനെ ഈ പുസ്തകം ഏതാ? ഭഗവാൻ ആ പുസ്തകത്തിനെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇതെൻ്റെ പേഴ്സണൽ ഡയറിയാണ്. ഇതെന്താണ്? എൻ്റെ പേഴ്സണൽ ഡയറിയാണ്. എന്താ ഈ ഡയറിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഈ പുസ്തകത്തിലുള്ള പേരുകളെന്ന് പറയുന്നത് ഞാൻ ഓർമ്മിക്കുന്നവരുടെ ലിസ്റ്റാണ്. ആരുടെ ലിസ്റ്റാണ്? ഞാൻ ഓർമ്മിക്കുന്നവരുടെ ലിസ്റ്റാണ്. ആദ്യത്തേത് എന്തായിരുന്നു? തടിച്ച പുസ്തകം, ഭഗവാനെ ഓർമ്മിക്കുന്നവരുടെ ലിസ്റ്റ്. രണ്ടാമത്തെ പുസ്തകം എന്താണ്? ഭഗവാൻ ഓർമ്മിക്കുന്നവരുടെ ലിസ്റ്റ്. ഇതിൽ നമ്മൾക്ക് എവിടെ വരണം? ലോകത്തിലെല്ലാ മനുഷ്യരും ദൈവത്തിനെ ഓർമ്മിക്കുന്നുണ്ട്. അത് വലിയ കാര്യം? ഒരു വലിയ കാര്യമല്ല. അത് ലോകത്തിലെല്ലാവരും ദുഃഖം വരുമ്പോൾ, അശാന്തി വരുമ്പോൾ, ടെൻഷൻ വരുമ്പോൾ, തോൽക്കുന്ന സമയത്ത്, ജീവിതത്തിൽ പരാജയം ഉണ്ടാകുമ്പോൾ, നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ആരെ തന്നെ വിളിക്കുക? ദൈവമേ എന്ന് പറഞ്ഞ് വിളിക്കും. എന്നാൽ ആ ഉയർന്നതിലുയർന്ന ശക്തി, ബ്രഹ്മലോക നിവാസിയായിരിക്കുന്ന, പ്രപഞ്ചത്തിൻ്റെ നെറുകയിൽ വസിക്കുന്ന ആ പരമാത്മാവ് ആരെ ഓർമ്മിക്കണമെന്നറിയോ? നമ്മളെ ഓർമ്മിക്കണം. ഭഗവാൻ ഓർമ്മിക്കുന്നവരുടെ ലിസ്റ്റിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു ബാക്കിയാണ്. നോക്കൂ, ആ ലിസ്റ്റിലേക്ക് നിങ്ങൾ വന്നിരിക്കുകയാണ്. ഈ നവരാത്രി കാലഘട്ടത്തിലെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ബാക്കിയാണ് തെളിഞ്ഞിരിക്കുന്നത്. ഏത് ലിസ്റ്റിലേക്ക് നിങ്ങൾ കടന്നു വന്നു? ഭഗവാൻ ഓർമ്മിക്കുന്നവരുടെ ലിസ്റ്റ്. നോക്കണം, നമ്മൾ ഈ നവരാത്രി കാലത്ത് ഇതുപോലുള്ളൊരു ജ്യോതിർഗമയ്ക്ക് വേണ്ടി, രാജയോഗ സപ്താഹത്തിന് വേണ്ടി എത്ര പേർക്കാണ് നമ്മൾ അറിയിപ്പ് കൊടുത്തത്? എത്ര പേരെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തത്? പക്ഷെ എല്ലാവരും വന്നു ഇല്ലല്ലോ, അല്ലെ? വരാൻ പറ്റിയത് എത്ര പേർക്കാ? ചുരുക്കം പേർക്കാണ്, വിരലിലെ എണ്ണാവുന്നവർ മാത്രമാണ്. അപ്പോൾ ആ വിരലിലെ എണ്ണാവുന്നവരെ എന്ന് പറയുമ്പോൾ, ആ വിരലിൽ എണ്ണുന്നവരെ എവിടെ പെട്ട ലിസ്റ്റിലുള്ളവരാ? ഭഗവാൻ ഓർമ്മിക്കുന്നവരുടെ ലിസ്റ്റിൽ പെട്ടവരാണ്. ഭഗവാൻ നിങ്ങളെ ഓർമ്മിച്ചു, അതുകൊണ്ടാണ് നിങ്ങൾ എവിടെ ഇരിക്കുന്നത്? ഇന്ന് നിങ്ങൾ ശിവജ്യോതി ഭവനിൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കൊരിക്കലും വരാനുള്ള മനസ്സേ തോന്നില്ല, നമുക്ക് വരാനുള്ള സാഹചര്യമേ നമ്മുടെ മുന്നിൽ തെളിയില്ല. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് സംഗമയുഗത്തിൽ ഈശ്വരനെ തിരിച്ചറിയുക എന്നുള്ള ഏറ്റവും വലിയ ഭാഗ്യം. ഭഗവാന്റെ ലിസ്റ്റിലേക്ക് നമ്മൾ വന്നു, ആ ഭാഗ്യത്തെ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ കൂട്ടിക്കൊണ്ടേയിരിക്കണം. അതിനാണ് നമ്മൾ രാജയോഗ ധ്യാനം നമ്മൾ പഠിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ദ്വാപരയുഗത്തിലും കലിയുഗത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ദൈവത്തിനെ അന്വേഷിക്കുകയായിരുന്നു, ഒരുപാട് നമ്മൾ ദൈവത്തിനെ അന്വേഷിക്കുകയായിരുന്നു. പക്ഷേ കലിയുഗത്തിൻ്റെ അവസാനം എത്തുമ്പോൾ ഭഗവാൻ എപ്പോഴാണോ ഭൂമിയിലേക്ക് വന്ന് ഭഗവാന്റെ സത്യമായ പരിചയം നമുക്ക് മനുഷ്യാത്മാക്കൾക്ക് നൽകുന്നത്, അതുവരയ്ക്കും നമ്മൾ ഈശ്വരനെ അറിയുന്നില്ല, അതുവരയ്ക്കും ഈശ്വരനെ അന്വേഷിക്കൽ മാത്രമാണ്. ഭഗവാൻ തന്നെ ഭൂമിയിലേക്ക് വന്ന് ഭഗവാന്റെ പരിചയം നമുക്ക് എപ്പം നൽകുന്നുവോ അപ്പം മാത്രമേ നമ്മൾ ആരെ കണ്ടെത്തുന്നുള്ളൂ? ദൈവത്തെ നമ്മൾ അറിയുന്നുള്ളൂ, അഥവാ തിരിച്ചറിയുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിയോ? മനസ്സിലാക്കിയോ ആരാണ് ഈശ്വരൻ? ഇപ്പം എത്ര സഹജമായിട്ട് നമ്മൾ പറയും, അല്ലെ? പണ്ടൊക്കെയാണെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഭഗവാൻ എന്ന് പറയുമ്പോൾ ഒരു അവ്യക്തമായിരുന്നു, അല്ലെ? ക്ലിയർ പിക്ചർ ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മുടെ മുന്നിൽ നോക്ക്, ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ കിട്ടി. പരമാത്മാവ് രൂപത്തിൽ ജ്യോതിയാണ്, നാമം കൊണ്ട് ശിവനാണ്, ഭഗവാൻ ബ്രഹ്മലോക നിവാസിയാണ്, ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധം, അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. ഏത് ബന്ധങ്ങളും നമുക്ക് ഈശ്വരനുമായിട്ട് വയ്ക്കാം. ഭഗവാൻ എല്ലാ ഗുണങ്ങൾക്കും സാഗരമാണ്. ഭഗവാൻ എന്ന് പറയുന്നത് സംഗമ യുഗത്തിലേക്കാണ് വരുന്നത്. ഭഗവാൻ വന്ന് ചെയ്യുന്നത് കലിയുഗമാകുന്ന ലോകത്തിനെ മാറ്റി സത്യുഗമാകുന്ന ലോകത്തെ സ്ഥാപിക്കുന്നു. ഈ ലോകത്തിലെ സർവ്വ ആത്മാക്കളെയും ബ്രഹ്മലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം, അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞില്ലേ? ഫുള്ളായിട്ടും ഭഗവാനെ പറ്റിയിട്ടുള്ള ബയോഡാറ്റ അതിന്ന് നമ്മുടെ കൈകളിലുണ്ട്. അപ്പോൾ ഈശ്വരനെ തിരിച്ചറിയുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് പറയും, അറിയുക, അംഗീകരിക്കുക, അനുഭവിക്കുക. അതിലെ അറിയുക അതാണ് ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താ അറിഞ്ഞ കാര്യങ്ങളുണ്ടോ നമ്മുടെ മനസ്സെന്ത് ചെയ്തിരിക്കണം? ഇതാണ് സത്യം എന്ന് പറഞ്ഞേ നമ്മളതിനെ അംഗീകരിക്കണം.
അംഗീകരിച്ച് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആ അനുഭവത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നതാണ് സത്യത്തിൽ ധ്യാനം എന്ന് പറയും. ഇപ്പം നമുക്ക് ഒരല്പസമയം ധ്യാനം ചെയ്യാം. ഞാൻ ഏകാഗ്രമാക്കുന്നു, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ദേഹത്തിനകത്ത് മസ്തകത്തിലായി, ഭ്രൂമധ്യത്തിലായി ഞാൻ ഒരു നക്ഷത്രം പോലെ തിളങ്ങുന്നു. എൻ്റെ ബുദ്ധിയെ, എൻ്റെ മനസ്സിനെ ആത്മാവിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നു. എൻ്റെ ഉള്ളിൽ ശുഭവും ശുദ്ധവുമായ സ്വചിന്തനം നടക്കുന്നു. ഞാൻ ആത്മാവ്, അവിനാശിയാണ്. എൻ്റെ ഈ ശരീരത്തെ ചലിപ്പിക്കുന്നത് ഞാനാകുന്നു. ഞാൻ ശാന്ത സ്വരൂപമാണ്. എൻ്റെ മനസ്സിൽ സംഘർഷങ്ങളില്ല, സമ്മർദ്ദങ്ങളില്ല. എൻ്റെ മനസ്സും എൻ്റെ ബുദ്ധിയും അഗാധമായ ശാന്തി അനുഭവിക്കുന്നു. ഞാനിപ്പോൾ ഒരു തൂവെള്ള വെളിച്ചമായി എൻ്റെ സച്ചിദാനന്ദ സ്വരൂപത്തിൽ, ആത്മസ്വരൂപത്തിൽ ഞാനിതാ മനസ്സും ബുദ്ധിയുമാകുന്ന ചിറകുപയോഗിച്ച് ഉയരങ്ങളിലേക്ക് ഞാൻ പറന്നുയരുന്നു. സൂര്യനും ചന്ദ്രനും
കോടാനുകൂടി നക്ഷത്രഗണങ്ങളും ഇതിനും അപ്പുറത്തേക്ക് ഞാൻ ശൂന്യ ആകാശത്തിനും അപ്പുറം എൻ്റെ സ്വന്തം വീട്ടിലേക്ക് ബ്രഹ്മലോകത്തിലേക്ക് ഞാൻ യാത്രയാകുന്നു. എൻ്റെ യാത്ര സ്വതന്ത്രമാണ്, ബന്ധനങ്ങളില്ലാതെ, തടസ്സങ്ങളില്ലാതെ. ഒരു പക്ഷിയെ പോലെ ഞാൻ പറന്ന് പറന്ന് അഖണ്ഡ ജ്യോതി നിറഞ്ഞ സ്വർണ ചുവപ്പാർന്ന ബ്രഹ്മമഹത്തത്വത്തിൽ ഞാൻ എത്തിച്ചേർന്നു. ബ്രഹ്മലോകം സർവാത്മാക്കളുടെയും നാഥനായ പരമാത്മാവിൻ്റെ വാസസ്ഥാനം ഞാനിതാ. എൻ്റെ അകക്കണ്ണുകൊണ്ട് പരംജ്യോതി പരമമായ പൊരുളായ പരമാത്മാസത്യത്തെ ഞാൻ ദർശിക്കുന്നു. ഞാനിപ്പോൾ പരമാത്മാവിൽ നിന്നും ശാന്തിയും ശക്തികളും സ്വീകരിക്കുന്നു. മഹാജ്യോതിയായ പരമാത്മാവിൽ നിന്നും ആത്മജ്യോതിയായ എന്നിലേക്ക് അനന്തമായ പ്രകാശകിരണങ്ങൾ പ്രവഹിക്കുന്നു. എൻ്റെ മനസ്സ് ശാന്തമാകുന്നു. പരമാത്മാവിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശകിരണങ്ങൾ എൻ്റെ ജന്മജന്മാന്തരങ്ങളിലെ
പാപങ്ങളെ കത്തിക്കുന്നു. ഞാൻ ശുദ്ധ ആത്മാവായി തീരുന്നു. എന്റെ മനസ്സിനെ സുഖം ലഭിക്കുന്നു. എന്റെ മനസ്സിനെ അളവില്ലാത്ത സന്തോഷം ലഭിക്കുന്നു. പരമാത്മാ ജ്യോതി ആത്മാവായി എൻ്റെ സർവബന്ധുവാണ്. ഞാനിതാ സത്യമായ ഈശ്വരനെ എൻ്റെ സർവസ്വമാക്കി മാറ്റുന്നു. സ്വയം ഭഗവാൻ എൻ്റെ ഭാഗ്യത്തെ ഉണർത്തുന്നു. ഞാൻ വീണ്ടും ബ്രഹ്മലോകത്തിൽ നിന്നും എൻ്റെ കർമ്മക്ഷേത്രത്തിലേക്ക് എൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. എൻ്റെ മനസ്സ് ഭാരരഹിതമാണ്. ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിലെ ഭാഗ്യം തെളിഞ്ഞു. സ്വയം ഭഗവാനെ അറിയാനും അംഗീകരിക്കാനും അനുഭവിക്കാനുമുള്ള ഭാഗ്യം എനിക്ക് പ്രാപ്തമായി. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. രാജയോഗജ്ഞാനം പരമാത്മാനന്ദപ്രകാശിതം. രാജയോഗജ്ഞാനം സർവസർവാത്മഭൂഷണം. രാജയോഗജ്ഞാനം സമസ്തദുരിതമുക്തിതം. രാജയോഗജ്ഞാനം സർവഗുണാർത്ഥസാധകം. രാജയോഗജ്ഞാനം. സർവാനന്ദസമ്പൂർണം.